ليلتنا أدركنا وأغصنا انظرنا يا رسول الله. الله سبحانه وتعالى فنار مت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, വലിയ വയല് ഞാൻ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് വിദൂര ദിക്കുകളിൽ നിന്ന് ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ശക്തമായ മഴയിലും അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ യാത്ര ചെയ്ത് ഈ നാട്ടിലേക്ക് വന്നത് എന്നെ കാണാൻ വേണ്ടി അല്ല. ഇന്ന് അൽഹംദുലില്ലാ വിശുദ്ധമായ റമദാനിന്റെ 25-ാമത്തെ രാത്രിയാണ്. വല്ലാത്ത മഹത്വമുള്ള രാത്രിയാണ്. ഇന്ന് ലൈലത്തുൽ ഖദറാണെന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അൽഹംദുലില്ലാ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് നാം വിശുദ്ധമായ റമദാനിൽ പടച്ച റബ്ബിനോട് പൊട്ടിക്കരയാൻ, നമ്മുടെ ദോഷങ്ങൾ എടുത്തു പറഞ്ഞ് പൊട്ടിക്കരയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു മജ്ലിസാണ് ഈ മജ്ലിസ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ ഈ പാതിരാ സമയത്ത് ഇവിടെ വന്ന് ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിൽ, ഖുർആനിനെ ഇറക്കിയ ദിവസമാണ്, അതിന്റെ തുടക്കം കുറിച്ച ദിവസമാണ് ലൈലത്തുൽ ഖദർ. ഖദറിന്റെ രാത്രി നമുക്ക് ഒരു 10 ലക്ഷം രൂപ ഒരാള് തരികയാണ്, നമ്മൾ നേരം പുലരുന്നത് വരെ ഈ പള്ളിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ, എത്ര വലിയ തണുപ്പുണ്ടെങ്കിലും എത്ര വലിയ മഴയുണ്ടെങ്കിലും നാം ഇരിക്കും. ഇരിക്കൂലേ? ഇരിക്കും, ഉറക്കം വരൂല. കാരണം എന്താ? ഈ 10 ലക്ഷം ഇപ്പൊ നമ്മളെ കയ്യിൽ കിട്ടും ഇല്ലേ? അല്ലാ, 2 ദിവസം ഉറങ്ങാത്തവരുണ്ടാകും. 10 ദിവസവും വേണമെങ്കിൽ 10 ലക്ഷത്തിന് ഉറങ്ങാത്തവരുണ്ടാകും. ഉണ്ടാവില്ലേ? ഉണ്ടാകും. കാരണം എന്തേ? അത് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് കിട്ടുന്ന ഉപകാരം ഇല്ലേ? എന്നാൽ ലൈലത്തുൽ ഖദർ എന്നുള്ള ഈ രാത്രി ലോകത്ത് ഒരുപാട് അമ്പിയാക്കൾ അവരുടെ ഉമ്മത്തികൾക്ക് കൊടുക്കാത്ത, ശരിക്കും മനസ്സിലാക്കണം എന്റെ ഉമ്മമാർ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കൾ, എത്ര വലിയ മഴയാണെങ്കിലും അൽഹംദുലില്ലാ നമുക്ക് നിഅമത്താ, ഓരോ മഴത്തുള്ളിയിലും റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ വരികയാ ഇല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, വിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഞങ്ങൾ ഇറക്കി ഖുർആനിനെ. ആ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഇവിടെ ഉസ്താദുമാരൊക്കെ വഹല് പറഞ്ഞു തന്നു. ഇത് എല്ലാ വർഷവും ഇങ്ങനെ വഹല് കേൾക്കാറുണ്ട്, അതിങ്ങനെ സാധാരണയായി മാറിയിട്ടുണ്ട്. അങ്ങനെയല്ല, ലൈലത്തുൽ ഖദർ ഞാൻ മനസ്സിലാക്കണം, അത് എനിക്കുള്ളതാ. ആർക്ക്? അത് എനിക്കാണ് ലൈലത്തുൽ ഖദർ. എന്റെ വീട്ടിൽ വീട്ടുകാര് മനസ്സിലാക്കി, അപ്പുറത്തെ വീട്ടുകാർക്കാണ് ലൈലത്തുൽ ഖദർ, എനിക്കല്ല അല്ലേ? ആ നിലക്കാണ് എന്റെ ചിന്ത. എന്റെ ചിന്ത എന്താണ്? അത് ലൈലത്തുൽ ഖദർ നിങ്ങൾ മനസ്സിലാക്കണം. അൽഹംദുലില്ല ഈ ഓഫറുകളാ വേണ്ട എന്ന് ചിന്തരാണ് ഞാനും നിങ്ങളും ഇല്ലേ?
ഇപ്പൊ ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് ചിക്കമംഗളൂർ ജില്ലയിൽ നിന്നും അങ്ങനെ കൊടക് ജില്ലയിൽ നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവര് വന്നത് അൽഹംദുലില്ലാ, നിങ്ങൾ വന്നത് കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇവിടെ സലാത്ത് നടക്കുന്നുണ്ട്, ഇവിടെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്, ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെങ്കിൽ അൽഹംദുലില്ലാ, നിങ്ങളുടെ യാത്രക്ക് അല്ലാഹു വലിയ പ്രതിഫലമാണ് തരുന്നത്. അല്ലാഹു ആ നിലക്കുള്ള ഖൈറായ യാത്രയായി അല്ലാഹു ആക്കി തരുമാറാകട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ അതേ കാസർഗോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ കണ്ണൂർ ജില്ലയുടെ ചെറുപുഴ എന്ന് പറയുന്ന നാട്ടിൽ തങ്ങളെ റമദാനിന് തൊട്ട് മുമ്പാണ്, ശബാനിലാണ് കല്യാണം കഴിഞ്ഞ പുതിയ ആമ്പള. അതേ ഇന്ന് രാവിലെ സുബ്ഹ് നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ നെഞ്ഞു വേദന അനുഭവപ്പെട്ടു പോയി, അതുകൊണ്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. തങ്ങളെ നിങ്ങൾ ദുആ ചെയ്യണം ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി എന്ന് എന്നോട് വളരെ സ്നേഹിതനായ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ, മുഅ്മിനീങ്ങളെ ഞാൻ ചിന്തിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നു, ഇപ്പോഴും നിങ്ങളുടെ ചിന്തയിലുള്ളത് ഞാനിപ്പോ വീട്ടിലെത്തുമെന്നല്ലേ, ഞാൻ വീട്ടിലെത്തുമെന്നല്ലേ നിങ്ങളുടെ ചിന്തയിലുള്ളത്, എന്റെ ചിന്തയിലുള്ളത് നാളെയും ഇവിടെ ജീവിക്കുമെന്നല്ലേ. എന്നാൽ ഇപ്പം എന്റെ മരണം നടക്കുമെന്ന് വിചാരിച്ചാൽ മനുഷ്യന് ഉറങ്ങാൻ പറ്റൂല. ഇപ്പൊ ഞാൻ മരിക്കുകയാ, നിങ്ങളൊന്ന് ചിന്തിക്കണോ ഇല്ലേ, ഇപ്പം എന്റെ റൂഹ് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പിടിച്ചു പോയാ, അല്ലാ എന്നെ കൊണ്ടുപോകുകയാണ്, മയ്യത്ത് കുളിപ്പിക്കുകയാണ്. അതേ എവിടേക്കാണ് കബറിലേക്ക് കൊണ്ടുപോകുന്നു, ഈ പാതിരാ സമയത്തല്ലേ, പിറ്റേന്ന് നല്ല മഴയുണ്ടല്ലോ, ഒരു ദിവസം ദുന്യാവിന് വെക്കട്ടെ എന്ന് വെച്ചാൽ ഇവിടെ പറ്റൂല. ഒരു രണ്ട് ദിവസം വെച്ചാൽ നിന്റെ ശരീരം വാസനിച്ചിട്ട് നിന്റെ ശരീരത്തിന്റെ പരിസരത്ത് പോലും അടുക്കാൻ പറ്റൂല. എന്നാൽ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളോ വിശുദ്ധമായ റമളാൻ നമ്മുടെ കൽബൊന്ന് കഴുകി ശുദ്ധിയാക്കാനാ, അതിനു വേണ്ടിയാണ് റമളാനിനെ അല്ലാഹു തന്നത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തക്വയുള്ളവരാകാൻ വേണ്ടി, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി, അതിനു വേണ്ടിയല്ലേ മുഅ്മിനീങ്ങളെ ഇവിടെ നാം ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. വളരെ പ്രയാസപ്പെട്ട് ഒരുപാട് നാടുകളിൽ നിന്ന് ഇവിടെ വന്നവരുണ്ട്, എല്ലാം എനിക്കറിയാം. നിങ്ങൾക്കറിയോ ദുന്യാവിന്റെ പ്രയാസമുണ്ടാകുമ്പോ എല്ലാ സ്ഥലത്തും നാം ഓടിയെത്തും, എത്തൂലേ. വലിയ രോഗം ഒരാൾക്കുണ്ടെങ്കിൽ ഈ മഴയത്തും അതേ രോഗമുണ്ടെങ്കിൽ നാളെ പോകാം ഹോസ്പിറ്റൽ എന്ന് തീരുമാനിക്കോ? ഇല്ല. പാതിരാ സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഡോക്ടറുടെ അരികിലേക്ക് പോകുകയാ, അത് പാതിരാ എന്നില്ല. വല്ലാത്ത ബോധം കെട്ട് വീണു പോയാൽ എങ്കിൽ മനുഷ്യ എന്റെ ശരീരത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ മനുഷ്യൻ നന്നാകാൻ വേണ്ടിയാണ് വിശുദ്ധമായ റമളാനാകുന്ന 30 ദിവസം ഖാലിഖായ പടച്ച റബ്ബ് നമുക്ക് വെച്ചു തന്നിട്ടുള്ളത്. ഈ ദിവസത്തിൽ നാം ഉറങ്ങാൻ പാടില്ല. ഈ ദിവസത്തിന്റെ അവസാനത്തെ 10 ദിവസം അൽഹംദുലില്ലാ, നീ ഖാലിഖായ റബ്ബിനോട് പൊട്ടിക്കരയേണ്ട ദിവസങ്ങളാണ്. ഈ സമയത്ത് നീ അങ്ങാടിയിലാകാൻ പാടില്ല, കച്ചവടത്തിന്റെ തിരക്കിലാകാൻ പാടില്ല,
ഈ പത്ത് ദിവസം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ വിശുദ്ധ റമദാനിന്റെ 25-ാമത്തെ രാവ് കില്ലൂരിൽ നാം ഈ നിലക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്തിനാണ്? നമ്മുടെ കരളാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ സങ്കടം പറയാൻ, നമ്മുടെ ആവലാതി പറയാൻ, നമ്മുടെ വേവലാതി പറയാൻ ഹബീബായ തങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഖാലിഖായ റബ്ബിലേക്ക് ഭരമേൽപ്പിക്കേണ്ട. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരുപാട് വിഷമങ്ങളുണ്ട്, അതൊക്കെ തീർത്തു തരുന്ന ഒരു മജ്ലിസാണല്ലോ നമ്മുടെ മജ്ലിസ്. വസീലത്തുള്ള എന്ന ഈ സുന്ദരമായ മജ്ലിസ് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഇവിടെ ഖാലിഖായ റബ്ബിനോട് നാം ചോദിക്കുന്നത്. എത്ര രോഗികളാണ് ഇവിടെയുള്ളത്? ക്യാൻസർ ഉള്ളവരുണ്ട്, എയ്ഡ്സ് ഉള്ളവരുണ്ട്. അല്ലാഹു നമ്മെ കാക്കട്ടെ. മാരകമായ പനികൾ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാ. ഇന്നലെ കേരളത്തിൽ ഇറങ്ങുന്ന പത്രത്തിൽ അല്ലാ 200,000 പേര് ഡെങ്കിപ്പനിക്ക് അടിമപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ. എന്നാൽ നമ്മുടെ കർണാടകയിലും ഇപ്പോൾ പനികൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ടു പോയി, അവരുടെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, മാരക രോഗങ്ങൾ കൊണ്ടല്ല പരീക്ഷിക്കൂ ഇല്ലേ? ഒരു രോഗം വരുമ്പോ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോ, നമ്മുടെ ശരീരത്തിന് വരുമ്പോ അപ്പോഴേ അല്ലാഹുവിനെ ഓർക്കുകയാണ്. അതേ ഡോക്ടറുടെ അടുത്തിലെത്തി ഡോക്ടർ ചികിത്സിച്ചിട്ട് അവസാനം പറഞ്ഞു നിന്റെ രക്തം ശരിയില്ല, നീ എന്നെ ജീവിക്കുന്ന കാര്യം കഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തൊരു പേടിയാ ഇല്ലേ? നീ ജീവിക്കൂല മോനെ എന്ന് ഡോക്ടർ പറഞ്ഞാ മതി ഇല്ലേ? എന്തൊരു പേടിയായിരിക്കും. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, നാം ഇൻഷാഅല്ലാ ഖാലിഖായ റബ്ബിനോട് നാം പൊറുക്കല്ല ചോദിക്കണോ? അല്ലാഹുവിനോട് നാം പൊറുക്കല്ല ചോദിക്കുമ്പോ നമ്മുടെ ദുന്യാവിന്റെ പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിഹാരം കിട്ടുകയാണ്. നിങ്ങൾക്കറിയോ ഹബീബ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളോട് വന്നിട്ട് ഒരാൾ പറയുന്നയോ, തങ്ങളെ എനിക്ക് കുട്ടിയില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് സന്താനമില്ല. ഹസനുൽ ബസരി തങ്ങൾ പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന് നീ ചൊല്ലണോ? ഒരാൾ വന്നിട്ട് പറഞ്ഞു ഹസനുൽ ബസരി തങ്ങളോട്, ഞങ്ങളെ നാട്ടില് മഴയില്ല, ഞങ്ങളെ കൃഷിയൊക്കെ നാശമായി പോയി, എന്നാൽ എന്തു ചൊല്ലണോ? അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. മൂന്നാമതായി ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, വലിയ രോഗമാണ്, ദുആ ചെയ്യണം. ആ മനുഷ്യനോടും പറഞ്ഞു കൊടുക്കുന്നത് അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ഈ മൂന്ന് മറുപടി കേട്ട ഒരു ജൂതനായ മനുഷ്യൻ ചോദിക്കുന്നു, നിങ്ങൾ മൂന്നിനും ഒരേ മറുപടിയാണല്ലോ കൊടുത്തത്, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാനല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ സൂറത്തു നൂഹിലുണ്ട്, നിനക്ക് മഴ വേണോ? നിന്റെ പ്രശ്നത്തിന് പരിഹാരം നിന്റെ ഖാലിഖായ റബ്ബിനോട് നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയാൽ നിനക്ക് അല്ലാഹു മക്കള് തരും കേട്ടോ, നിന്റെ രോഗമല്ല മാറ്റി തരും കേട്ടോ, നിനക്ക് അല്ലാഹു നല്ല മഴ തരും, നിനക്ക് നിന്റെ കൃഷിയിൽ അല്ലാഹു വറക്കത്ത് ചെയ്യൂ. എന്റെ കരുളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ചെയ്തു പോയ മുഴുവൻ തെറ്റുകളെ കുറിച്ചും ഖാലിഖായ റബ്ബിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങേണ്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഇൻഷാല്ലാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സദസ്സിലേക്ക് വന്നിട്ടുണ്ട്.
ഈ സദസ്സിലേക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ പല പ്രശ്നങ്ങളായിട്ടാണ് ഇതിന് പരിഹാരം കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, നല്ല സ്വലാത്തിന്റെ മജ്ലിസ്. ഇതിന് പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിലോ ഇതെന്ത് സ്വലാത്താണ് എന്ന് ചിന്തിക്കുന്നവരാ. ആ നിലക്കായിക്കൂടാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടത് നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ ഇല്ലേ. നമ്മുടെ ശരീരത്തിലുള്ള മജ്ജയുണ്ട്, മാംസമുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ അല്ലേ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബന്ധപ്പെട്ടത് അത് കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ സ്നേഹിച്ചവരാണ് കേട്ടോ ആദം നബി അലൈഹി സലാം മുതൽ ഈസാ നബി അലൈഹി സലാം വരെ വരുന്ന മുഴുവൻ അമ്പിയാക്കൾ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു അമ്പിയാ ലോകത്ത് വന്നിട്ടില്ല. ആ ഹബീബിനെ ഇഷ്ക് വെക്കാത്ത ഒരു നേതാവ് ലോകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ആ നേതാവിന്റെ ഉമ്മത്തിയാകാൻ എനിക്കുള്ള ഭാഗ്യം തന്നു, നിങ്ങൾക്കല്ല തന്നു, ഓരോ മുഅ്മിനീങ്ങൾക്കും അല്ല കൊടുത്തു. എന്തൊരു ഭാഗ്യമാണ്! അൽഹംദുലില്ലാ. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് പ്രത്യേകമായ റമളാൻ എന്ന മാസത്തെ തന്നു. എന്നിട്ടോ ഞാൻ വീട്ടിൽ ഉറങ്ങുകയാണ് ഇല്ലേ, പള്ളിയിൽ തറാവീകരിക്കുമ്പോ ഞാൻ വീട്ടിൽ ഉറങ്ങുകയാണ്, ഇവിടെ സ്വലാത്ത് ചെല്ലുമ്പോ ഇതിന്റെ പരിസരത്ത് ഇറങ്ങുന്നവർ ഒരുപാടുണ്ട് ഇല്ലേ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. വലിയ അദാബ് വരുമ്പോ ഓടി വരികയാണ് ഇല്ലേ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ഞാൻ ചോദിക്കുകയല്ല, നമ്മളെ ഏതെങ്കിലും അധികാരികൾ ചോദിക്കുകയല്ല, നമ്മളെ MLA ചോദിക്കുകയല്ല, അല്ലാഹു ചോദിക്കുന്ന നിങ്ങളെന്ത് മനസ്സിലാക്കി ജനങ്ങളെ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയോ? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹ്ർ, ആയിരം മാസങ്ങൾ നിങ്ങൾ ഇബാദത്ത് ചെയ്താലോ അതിനേക്കാൾ കൂലിയുള്ള ഒരു രാത്രി ആ രാത്രിയാണ് വിശുദ്ധ റമളാനിൽ നിങ്ങൾക്ക് തന്നത്. അൽഹംദുലില്ലാ. അതേ അർശിൻ, അല്ലാഹുവിന്റെ അർശിന്റെ അരികിൽ നിന്ന് മലക്കുകൾ വരികയാണ് ആരുടെ നേരെ? തനസ്സലുൽ മലായികത്തു വറൂഹ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമിന്റെ നേതൃത്വത്തിലായി മലക്കുകൾ വരികയാണ്. ആ മലക്കുകളുടെ കയ്യിൽ കൊടിയുണ്ട്. എന്ത് കൊടിയാണ്? ലിവാ ഉൽഹംദ് എന്ന കൊടിയുണ്ട്. ആ കൊടി കൊണ്ടുപോയി എവിടെയാണ് വെക്കുന്നത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെക്കുന്നു. അവിടുത്തെ റൗളാ ശരീഫിന്റെ ചാരത്ത് ചെല്ലുന്നു. അവിടെയല്ലേ ഈമാനിന്റെ പ്രഭ? അവിടെയല്ലേ അവിടെ നല്ല ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കുള്ള ഈമാനിന്റെ അഭയകേന്ദ്രമാകുന്ന മദീനയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ചെന്നിട്ട് ആ കൊടിയുമായിട്ട് കില്ലൂരിൽ മലക്കുകൾ വരുമ്പോ, നമ്മുടെ വീട് വീടാന്തരങ്ങളിൽ വരുമ്പോ, നമ്മുടെ പള്ളിയിൽ വരുമ്പോ, നമ്മുടെ നാടുകളിലേക്ക് മലക്കുകൾ ഇങ്ങനെ തനസ്സലുൽ മലായികത്തു വറൂഹ്, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് വരുമ്പോ ഞാൻ ഉറങ്ങുന്നവനായാൽ
തിരിച്ച് ഖാലിക്കായ റബ്ബിനോട് ചെന്നിട്ട് പോയിട്ട് മലക്കുകൾ പറയുന്നു, അല്ലാ ഇല്ലൂരിലെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഇന്നാൽ ഇന്ന നാട്ടിൽ ഇന്നാൽ എന്ന വ്യക്തി ഉറങ്ങുകയാണ്, അല്ല റബ്ബേ കില്ലൂരിൽ 25-ാമത്തെ രാത്രിയിൽ അതേ വിദൂര ദിക്കുകളിൽ നിന്ന് ജനങ്ങൾ വന്നിട്ട് ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അല്ലാ അവര് പൊറുക്കണമെന്ന് പറയുന്നുണ്ട്, അവര് പൊറുക്കണമെന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ആ കൂട്ടത്തിൽ എയ്ഡ്സ് ഉള്ളവരുണ്ട്, ആ കൂട്ടത്തിൽ മാരക രോഗമുള്ളവരുണ്ട്. അല്ലാ അവർക്ക് നീ ശിവ കൊടുക്കണേ എന്ന് മലക്കുകൾ ചെന്നിട്ട് പറയുമ്പോ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ അതിലൊരു പങ്കാളിയാകാൻ എനിക്ക് സാധിച്ചല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കണോ, നിങ്ങൾക്ക് സാധിച്ചല്ലോ എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണോ. അങ്ങനെ ഖാലിഖായ റബ്ബിന്റെ അരികിലേക്ക് മലക്കുകൾ ചെന്നിട്ട് ആ മലക്കുകളോട് ഖാലിഖായ റബ്ബ് ചോദിക്കൂലേ, ഈ മനുഷ്യ സമൂഹത്തെ പടക്കാൻ വേണ്ടി ചോദിച്ചപ്പോ ഈ നാശമുണ്ടാക്കുന്ന മനുഷ്യവർഗത്തെ പടക്കണ്ട എന്നല്ലേ മലക്കുകൾ പണ്ട് മറുപടി പറഞ്ഞതെങ്കിൽ അല്ലാഹു സന്തോഷിക്കുന്നത് ഞാൻ ലൈലത്തുൽ ഖദ്റിനെ കൊടുത്തിട്ട് എന്നോട് പൊട്ടിക്കരയുന്ന അടിമയല്ലേ മലക്കുകളെ നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് ആ മലക്കുകൾ ആ മനുഷ്യ സമൂഹത്തിന് ഞാൻ പൊറുത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു നമ്മുടെയും മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും മനസ്സിലാക്കി, ഞാൻ തെറ്റ് ചെയ്താൽ എനക്കല്ല പൊറുത്തു തരൂല എന്ന് മനസ്സിലാക്കിയവരുണ്ട്, എന്നിട്ട് വീണ്ടും വീണ്ടും തെറ്റിയണ്ടേ ഇല്ലേ. ഈ വിശുദ്ധ റമളാനിൽ 30 ദിവസവും ഞാൻ തറാവീഹിസ്കരിച്ചു, ഞാൻ ജമാഅത്തായി പങ്കെടുത്തു. എന്നെ 30 ദിവസം കഴിഞ്ഞ് എന്നെ റമളാൻ അങ്ങ് കഴിഞ്ഞാൽ എന്റെ ജീവിതം പണ്ടത്തെ പോലെ തന്നെ അതേ രൂപത്തിലാക്കാൻ പാടില്ല. എന്റെ ജീവിതത്തിന് ഈ റമളാനോടുകൂടി ഒരു മാറ്റമുണ്ടാക്കണോ ഇല്ലേ. എങ്ങനെ? ഒരാളെയും ഗീബത്ത് പറയൂല, ഒരാളെയും നമീമത്ത് പറയൂല, ഒരാളെയും ചീത്ത പറയൂല. ഞാൻ നോമ്പുകാരനാണെന്ന് വിശുദ്ധ റമദാനിൽ നീ വിശ്വസിച്ചതുപോലെ ഇൻഷാല്ലാ 5 വഖത്തും ഞാൻ പള്ളിയിൽ വരികയാണ്, ജമാഅത്തിന് പങ്കെടുക്കുന്നു, റമളാനിൽ പങ്കെടുത്തു, റമളാനിന് ശേഷവും ഞാൻ പങ്കെടുക്കുകയാണ്. ഇൻഷാല്ലാ എന്റെ ജീവിതത്തിന്റെ ഇനി മുതൽ മാറ്റം വരുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിലേക്ക് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത് എങ്ങനെയാണ്? പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുന്നു. മായുബിക്കിയ ഉമാർ, എന്തിനാണ് ഉമർ തങ്ങളെ നിങ്ങൾ കരയുന്നത്? യാ റസൂലല്ലാഹ് ഞാൻ കരയുന്നത് ഈ മദീനത്തെ പള്ളിയുടെ പുറത്ത് ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തെറ്റ് കേട്ടുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ കരച്ചല് കേട്ടുകൊണ്ടാണ് അദ്ദേഹത്തിനൊരു സങ്കടം പറയാനുണ്ട്. രവിയേ ഹബീബായ തങ്ങള് പറഞ്ഞപ്പോ തങ്ങളോട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വിളിക്കി, ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായി യുവാക്കൾ മനസ്സിലാക്കണം, എന്റെ ഉമ്മമാർ മനസ്സിലാക്കണം, ഞാൻ ചെയ്തു പോയ തെറ്റ് എനി ജീവിതത്തിൽ പൊറുക്കൂല എന്ന് തീരുമാനിച്ചവരുണ്ട് ഇല്ലേ. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞാൽ അല്ലാഹ് പൊറുക്കുകയാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുത്തു തരട്ടെ. അതിനു വേണ്ടിയാണ് വിശുദ്ധ റമളാനിൽ അല്ലാഹു ഈ 10 ദിവസം നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ കയറി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഞാൻ ചെയ്തു പോയ തെറ്റ് നബിയേ
നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ എനിക്ക് വല്ലാത്ത പേടിയുണ്ട്, എനിക്ക് ലജ്ജ തോന്നുന്നു നബിയേ. എന്താണ് മോനെ ഒന്ന് പറയണം, നീ ചെയ്തു പോയ തെറ്റൊന്ന് പറയണം. എന്താ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ മദീന നിവാസിയല്ലേ നബിയേ, ഈ ജന്നത്തിൽ ബഖീൽ മരണപ്പെട്ടു പോയാൽ, ജനങ്ങളൊക്കെ മരണപ്പെട്ടു പോയാൽ ആ കബറിടം ഞാൻ നോക്കി നിൽക്കോ, എന്നിട്ടോ കബറിലേക്ക് ഞാൻ ഒരു അടയാളപ്പെടുത്തു, രാത്രി സമയത്ത് ഞാൻ ആ കബറൊന്ന് തോണ്ടു, തോണ്ടിയിട്ടോ എന്റെ പണി എന്താണ്, ആ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ കഫം പുടയൊന്ന് എടുത്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന പണിയാണ് നബിയേ. ഹബീബായ തങ്ങളോട് പറയുകയാ, അല്ലാ എന്റെ ഉമ്മമാര് മനസ്സിലാക്കണം, യുവാക്കൾ മനസ്സിലാക്കണം, വീണ്ടും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, ഞാൻ ചുരുക്കി പറയുന്നു, നീളമുള്ള ചരിത്രമാണ്. ഞാൻ സലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ യുവാക്കള് മനസ്സിലാക്കണം, ചെയ്തു പോയ തെറ്റ് റഹ്മാനായ റബ്ബ് എനിക്ക് പൊറുത്തു തരുമെന്ന കാര്യത്തിന് സംശയമില്ല എന്ന ചിന്തയോടുകൂടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഏറ്റവും വലിയ റഹ്മത്താണ് എന്ന ചിന്തയോടുകൂടി ഖാലിക്കായ റബ്ബിനോട് പൊറുക്കല്ല ചോദിക്കും. ഈ യുവാവായ മനുഷ്യൻ ഹബീബായ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാ, ഞാൻ മദീനയിൽ ഒരു പെണ്ണങ്ങ് മരണപ്പെട്ടു പോയപ്പോ ഒരു യുവതിയായ പെണ്ണാണ് മരണപ്പെട്ടത്, ആ പെണ്ണ് മരണപ്പെട്ട് ജന്നത്തിൽ ബഖീൽ കൊണ്ടുപോയി, എന്നിട്ടോ മറവ് ചെയ്തു, ജനങ്ങളൊക്കെ പിരിയുന്നത് വരെ ഞാൻ അവിടെ നിന്നു, എന്നിട്ടോ പാതിരാ സമയം ഞാൻ ആ കബറൊന്ന് തൊണ്ടാൻ തുടങ്ങി, അതിനെയൊന്ന് മാന്തിയെടുക്കാൻ തുടങ്ങി. യാ റസൂലല്ലാ എനിക്ക് പറയാൻ ലജ്ജയാകുന്നു, യാ ഹബീബല്ലാ ഞാൻ ആ മയ്യത്തിന്റെ കഫം പുടയൊന്ന് മാറ്റി, ഹബീബായ തങ്ങളെ സുന്ദരിയായ പെണ്ണല്ലേ, യുവതിയായ പെണ്ണല്ലേ, ഞാനെന്തു ചെയ്തു, ആ പെണ്ണുമായി വ്യഭിചരിച്ചു പോയി നബിയേ, എന്റെ തെറ്റ് എത്ര വലുതാ, എനക്ക് ഖാലിക്കായ റബ്ബ് മാപ്പ് തരുമോ. ഹബീബായ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, മനുഷ്യ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം കേട്ടോ, നീ ചെയ്ത തെറ്റ് എത്ര വലിയ തെറ്റാ, അതുകൊണ്ട് ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോകണോ. ആ മനുഷ്യൻ ലോകത്തിന്റെ നേതാവ് അഭയകേന്ദ്രമാണല്ലോ, ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് എനക്ക് രക്ഷയില്ലേ എന്ന് വിചാരിച്ച് പൊട്ടിക്കരഞ്ഞ് ഖാലിക്കായ റബ്ബിനോട്, ഇനി എനിക്ക് തൗബയില്ല, അല്ലാ എന്റെ ദോഷങ്ങൾ നീ പൊറുക്കൂല റബ്ബേ, മദീനയുടെ മണൽപ്പരിപ്പിലൂടെ അവിടുത്തെ മണ്ണുകൾ തലയിലേക്ക് ഇട്ടുകൊണ്ട് ഖാലിക്കായ റബ്ബിനോട് പൊട്ടിക്കരയുകയാ, എന്റെ മുഅ്മിനീങ്ങളെ യുവാക്കളെ മനസ്സിലാക്കണോ, ആ മനുഷ്യൻ ചെയ്ത തെറ്റ് വല്ലാത്ത തെറ്റാ. ഖാലിക്കായ റബ്ബ് നസലുല്ലമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാമിനെ ഇറക്കിയിട്ട് ഹബീബായ തങ്ങളോട് പറയുന്നു, ആ ചെറുപ്പക്കാരനെ വിളിക്കണം നബിയേ, അല്ലാഹ് വലിയ കാരുണ്യമുള്ള ആളാണല്ലോ, ആ ചെറുപ്പക്കാരന് ഭക്ഷണം കൊടുത്തത് ഖാലിക്കായ റബ്ബാണ്, ആ റബ്ബ് ആ ചെറുപ്പക്കാരന്റെ തൗബ കേട്ട് അല്ലാഹ് കരഞ്ഞുകൊണ്ട് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എനക്ക് നീ മാപ്പ് തരൂല റബ്ബേ, ആ വിളി അല്ലാഹ് കേട്ടിട്ടുണ്ട് കേട്ടോ. ആ ചെറുപ്പക്കാരന് അല്ലാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എങ്കിൽ എന്റെ മുഅ്മിനീങ്ങള് നാളെ മുതൽ എനിക്ക് തെറ്റ് ചെയ്യാമെന്ന പ്രചോദനമല്ല. ആരെങ്കിലും വേണ്ടാത്ത പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ ദിവസത്തിൽ ഇനി മുതൽ ഞാൻ തെറ്റ് ചെയ്യൂല. എന്റെ ഫോണ് കൊണ്ട് അന്യപെണ്ണിനെ ഞാൻ വിളിക്കൂല. ഞാനൊരു അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കൂല. വേണ്ടാത്തതിന് ഞാൻ ഇനി നേതൃത്വം കൊടുക്കൂല. ഫിത്ന പറയാൻ എന്റെ നാവ് ഉപയോഗിക്കൂല എന്ന ചിന്തയോടുകൂടി വിശുദ്ധമായ റമളാനിന്റെ ഇന്നത്തെ രാത്രി 25-ാമത്തെ രാത്രി ഇൻഷാല്ലാ ഇന്ന് പൊട്ടിക്കരയണം ഖാലിക്കായ റബ്ബിനോട്. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അതിനു വേണ്ടിയല്ലേ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹില്ലൂരിൽ വലിയ തങ്ങളുണ്ടായിട്ട് നിങ്ങൾ വന്നതല്ല. ലോകത്തിന്റെ നേതാവ് കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്ന പ്രശ്നങ്ങൾ പറയുന്ന ഒരു മജ്ലിസാ. അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. അൽഹംദുലില്ലാ ഇന്ന് സുബ്ഹി വരെ നമുക്ക് ഖാലിഖായ റബ്ബിനോട് ചോദിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വാപ്പ നമ്മുടെ വാപ്പ മരണപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ ഉറങ്ങാണ്ടിരിക്കൂലേ? ഇരിക്കും. കാരണം ഉറങ്ങിയാ ഉറങ്ങാൻ പറ്റൂല, അത്രയും സങ്കടമാണ്. എന്നാൽ എന്റെ ചെയ്തു പോയ തെറ്റ് എത്ര വലുതാ ഓരോരുത്തരും ഞാൻ മനസ്സിലാക്കണം. എന്റെ തെറ്റ് എന്തൊരു വലുത് വലിയ തെറ്റാ. ആ നിലക്ക് ഖാലിഖായ റബ്ബിലേക്ക് മടങ്ങേണ്ട ഏറ്റവും വലിയ രാത്രിയാണ് ഇന്നത്തെ രാത്രിയെങ്കിൽ ഇൻഷാ അല്ലാ നാം ആ ദിക്റിലേക്ക് ഇസ്തിഗ്ഫാറിലേക്ക് പൊട്ടിക്കരയുന്ന മജ്ലിസിലേക്ക് തൗബയിലേക്ക് നാം കടക്കുകയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാ വലിയ വലിയ മഹാന്മാർ നമ്മുടെ മജ്ലിസ് ആ മജ്ലിസ് നിയന്ത്രിക്കുന്നവരാണ്. കാജൂറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ അവരുടെ കാവലുള്ള മജ്ലിസാണ്. ഇല്ലേ നബിയുല്ലാഹി ഖദ്ര അലൈഹി സലാം, ഇല്യാസ് അലൈഹി സലാം, സാലിഹ് അലൈഹി സലാം, ഈ മഹാന്മാരുടെ തിരുനോട്ടമുള്ള മജ്ലിസാണ്. ഇൻഷാ അല്ലാ വലിയ മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. ഈ മഹാന്മാരെ മുൻനിർത്തി നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹുവിനോട് പറയണോ? ആ ഒരു മജ്ലിസാണ് ഇന്നത്തെ ഈ മജ്ലിസ്, വിശുദ്ധ റമളാനിന്റെ നമ്മുടെ ഇന്നത്തെ മജ്ലിസ്. അൽഹംദുലില്ലാ ഒരുപാട് മഹാന്മാർ അവരുടെ തിരുനോട്ടമുള്ള ഈ മജ്ലിസിൽ നിങ്ങൾ ശക്തമായ മയത്തും വല്ലാത്ത വിഷമിച്ച് ഈ നാട്ടിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ മഹാന്മാരുടെ പൊരുത്തം മുഴുവനും നമുക്ക് കിട്ടൂ. നിങ്ങൾ മനസ്സിലാക്കിയോ? തനസ്സലുൽ മലായികത്തു വറൂഹു എന്ന് പറഞ്ഞാൽ അർവാഹുൽ അംബിയാ ഇവ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ റൂഹും വരൂ. ഇല്ലേ അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസ് ആ നിലക്കുള്ള മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഒരുപാട് വിഷമമുള്ളവർ നമ്മുടെ മജ്ലിസിലുണ്ട്, ഒരുപാട് കടമുള്ളവർ. ഇല്ലേ മക്കളില്ലാത്തവർ, മക്കളെ കെട്ടിച്ചേക്കാൻ വകയില്ലാത്തവർ, വിവാഹ പ്രായമെത്തിയിട്ടും എത്രയാണ്, 38 വയസ്സായി, 32 വയസ്സായി തങ്ങളെ ഒരു ഒരു പുതിയാപ്പിളയെ കിട്ടാൻ വിഷമിക്കുന്നവർ നമ്മുടെ സലാത്തിൽ വന്നവരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ വിഷമങ്ങൾ ഇന്നത്തെ രാത്രി കൊണ്ട് റദ്ദേ നീ തീർത്തു തരണേ അല്ലാ. ഞങ്ങളെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ നമ്മുടെ ഈ നാട്ടിലുള്ള മദ്രസ അതിനെ സഹായിച്ചവർ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ ഇൻഷാ അല്ലാ കാശ് തന്നവരുണ്ട്, ഇനിയും തരാത്തവരുണ്ട്, തരുമെന്ന് പറഞ്ഞവരുണ്ട്. അൽഹംദുലില്ലാ നമ്മുടെ മദ്രസന്റെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണിയൊന്ന് പൂർത്തിയാകണോ? ഈ ചെറിയ നാട്, ഈ ചെറിയ നാട്ടിൽ
പാവപ്പെട്ട മുഅ്മിനീങ്ങളാണ്. 90% മുഅ്മിനീങ്ങളും ഇവിടെ താമസിക്കുന്നവർ, അവരെ സഹായിച്ചവരാണ് ഇതിന്റെ പരിസരത്തുള്ളവർ. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. ആ കൂട്ടത്തിൽപ്പെട്ട ഇന്ന് നോമ്പ് തുറപ്പിച്ച നമ്മുടെ ഇന്ന് നോമ്പ് തുറനയുടെ എല്ലാ സാധനവും തന്ന, അതിന്റെ എല്ലാ ഫ്രൂട്ട്സുകളും തന്ന നമ്മുടെ അസീസ് ഇല്ലേ, കറാവളി ഹസീദാക്ക, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അതുപോലെ ഇൻഷാ അല്ലാ നമ്മുടെ മദ്രസക്ക് വേണ്ടി നമ്മൾ ആജിയ അദ്ദേഹത്തിന്റെ പേര് റഹീമാജി, ഇൻഷാ അല്ലാ നല്ലോണം തരൂ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 100 ജാഗ സിമെന്റ് എങ്കിലും തരൂ എന്നുള്ള പ്രതീക്ഷയുണ്ട്. അള്ളാഹു വർഗത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. നമ്മളെ ചിക്കമംഗളൂർ ജില്ലയിലെ നമ്മളെ യൂസുഫാജിന്റെ ശരീക്കന്മാർ എന്ന് പറയണോ, അവരെ കൂട്ടുകാരെന്ന് പറയണോ, അള്ളാഹു അവർക്കൊക്കെ വർഗത്ത് ചെയ്യട്ടെ. അജ്മ അല്ലേ അദ്ദേഹത്തിന്റെ ഉമ്മ അജ്മ, അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഉമ്മ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ കുടുംബത്തിൽ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. 100 ജാക്ക് സിമെന്റ് നമ്മുടെ മദ്രസക്ക് വേണ്ടി തന്നു ഇൻഷാ അല്ലാ. നമ്മളെ അസീദാക്ക 1,00,000 രൂപ കൊണ്ടുവന്നിട്ടില്ല, ഇൻഷാ അല്ലാ അടുത്തയിൽ കൊണ്ടുവരും. അള്ളാഹു വർഗ്ഗം ചെയ്യട്ടെ. ഇന്ന് നോമ്പ് തുറപ്പിച്ച ക്ഷീണോ ഇൻഷാ അല്ലാ 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞിരുന്നു, ഇൻഷാ അല്ലാ അള്ളാഹു വർഗ്ഗം ചെയ്യട്ടെ. ആ കുടുംബത്തിൽ സന്തോഷം നൽകുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളെ ഗോൾഡൻ 1,00,000 രൂപ അതുപോലെ ഒരുപാട് ജനങ്ങൾ തന്നിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്തുള്ള ജീവിതം നൽകട്ടെ, സന്തോഷം നൽകട്ടെ ഇൻഷാ അല്ലാ. റമളാനിന്റെ ഇന്നത്തെ രാത്രി നാം കരയണം ഇൻഷാ അല്ലാ. അതിനു വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാ ഇൻഷാ അല്ലാ. ഈ വിശുദ്ധ റമളാനിൽ കുറെ പേര് നമ്മളെ സലാത്തിൽ എല്ലാ മാസവും വരുന്നവർ, ശക്തമായ മഴയാണ് തങ്ങളെ, ഞങ്ങളെങ്ങനെ വരൂ ഞങ്ങളെ കുടുംബങ്ങളോടുകൂടി. അടുത്ത മാസം ഇൻഷാ അല്ലാ ആഗസ്റ്റ് 4 ആഗസ്റ്റ് ജൂലൈ 7 ആകേണ്ടത്, ആഗസ്റ്റ് 4 നമ്മുടെ സ്വലാത്താണ്. എല്ലാവർക്കും ഓർമ്മ വേണം, മജ്‌ലിസ് വസീലത്തുള്ള എന്ന സ്വലാത്ത് ആഗസ്റ്റ് 4 നടക്കും. അള്ളാഹു ഭംഗിയാക്കി തരട്ടെ. ഇന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി, അതുപോലെ ഇപ്പോൾ തരുന്ന ചീരണിക്ക് വേണ്ടി, ഇനി അത്തായത്തിന് വേണ്ടി ഒരുപാട് സഹായം തന്നവരുണ്ട്. അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ നമ്മുടെ സലാത്തിൽ വന്നിട്ട് അല്ലാ തങ്ങളെ അൽഹംദുലില്ലാ വെള്ളപ്പാണ്ട് രോഗം അത് മാറിപ്പോയിട്ടുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത കുട്ടി സംസാരിച്ചിട്ടുണ്ട്. അല്ലാ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ സ്വലാത്തിലുണ്ട്. അത് പറയലല്ല എന്റെ ഉദ്ദേശം, എങ്കിലും എന്റെ കറാമത്തല്ല, ഗില്ലൂരിൽ വലിയ തങ്ങളുണ്ട്, ഒരു മണ്ണാങ്കട്ടിയല്ല, തങ്ങൾക്കൊരു കറാമത്തുമില്ല. കറാമത്തുള്ള അല്ലെ മുഅ്ജിസത്തുള്ള ഒരു നേതാവുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാ. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, അവിടെ തന്നെ നിൽക്കണം. ഹബീബായ തങ്ങളെ ഒന്ന് വിളിക്കണം. ആ വിളി കേൾക്കുന്ന മഹാനാണ് കേട്ടോ നമ്മുടെ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അൽഹംദുലില്ലാ ആ ഹബീബിന്റെ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ആ മുത്തിനെ വിളിച്ചാൽ അല്ലാഹ് ഉത്തരം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആദ നബി അലൈഹി സലാം വിളിച്ചു, ഹബീബായ തങ്ങളെ വിളിച്ചില്ലേ? സ്വർഗത്തിൽ നിന്ന് ഹബീബായ മുത്തിന്റെ പേര് കണ്ടിട്ട് വിളിച്ചു മുത്തിനെ. ആദ നബി അലൈഹി സലാം മുതൽ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ മുഴുവനും വിളിച്ചു,
ഹബീബായ തങ്ങളെ വിളിച്ചു, സങ്കടം പറഞ്ഞു, ജീവനുള്ള വസ്തുക്കളും വിളിച്ചു, ജീവനില്ലാത്ത വസ്തുക്കളും വിളിച്ചു. ആ കൂട്ടത്തിൽ പെട്ടതല്ലേ മദീനത്തെ പള്ളിക്കൊരു മിമ്പറ്. ആ മിമ്പറ് പഴയ മിമ്പറാണ്, അന്നത്തെ ഓല, അതേ ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ മിമ്പറ്. ആ മിമ്പറിലല്ലേ ഹബീബായ തങ്ങള് മദീനത്തെ പള്ളിയിൽ ഖുതുബയോദിയത്. ആ ഖുതുബയോദിയ മിമ്പർ, അതേ പുതിയ മിമ്പർ കൊണ്ടുവന്നു കൊടുത്തപ്പോ, ആ പഴയ മിമ്പറിനെ മാറ്റിവെച്ചപ്പോ, മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ പുതിയ മിമ്പറിൽ കയറിയിട്ട് ഹബീബായ തങ്ങൾ ഖുതുബയോദുമ്പോ തേങ്ങിക്കരയുന്നു. ആരാട് കരയുന്നത്? സഹാബികൾ കരയുന്നില്ല. നോക്കൂ, സഹാബത്തെ കരയുന്നതാരാ? ജീവനില്ലാത്ത, പച്ചയല്ലാത്ത, ഉണങ്ങിയ മരമാകുന്ന ഈത്തപ്പനയോല കൊണ്ടുണ്ടാക്കിയ മിമ്പോർ, ഹബീബായ തങ്ങൾ എന്റെ ശരീരത്തിന്റെ മുകളിൽ കയറൂലല്ലോ. അവിടുന്ന് പൊട്ടിക്കരഞ്ഞില്ലേ? ഉഹുദ് മലയിലേക്ക് പോയപ്പോ ഹബീബായ തങ്ങൾ ഉഹുദ് മലയുടെ മുകളിൽ കയറി. അവിടെയുള്ള പാറക്കല്ല് സന്തോഷം കൊണ്ട് എന്റെ മേലെ ഹബീബായ തങ്ങൾ വന്നല്ലോ. അവിടുന്ന് സന്തോഷം കൊണ്ട് കുലുങ്ങാൻ തുടങ്ങി. കുലുങ്ങുമ്പം പറഞ്ഞു, ഉഹുദുമല നിങ്ങൾ അടങ്ങണം കേട്ടോ, നീ അടങ്ങണോ? ഹബീബായ തങ്ങള് പറഞ്ഞെങ്കിൽ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കള്, ഉമ്മമാരെ, നമുക്ക് ഈ നേതാവിനെ വിളിക്കാൻ സമയമില്ലല്ലോ. വിളിക്കണം മുത്തിനെ. ആ മുത്തിനെ വിളിച്ചിട്ട് നമ്മുടെ സങ്കടങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണോ? അതിനുവേണ്ടിയാണ് ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഞാൻ നിർത്തുന്നു. ഇൻഷാല്ലാ ഈ മജ്ലിസിൽ നിങ്ങൾ സഹായിച്ച മുഴുവൻ സഹായങ്ങളും ഒരു നയാ കാശ് പോലും വേണ്ടാത്തതിന് ചെലവഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടത്തെ മദ്രസക്ക് വേണ്ടി അൽഹംദുലില്ലാ ഹബീബായ തങ്ങളുടെ ആ സിഫത്തുകളൊക്കെ പഠിക്കാൻ, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ ഇവിടെ മദ്രസയുണ്ടാക്കുമ്പോ ആ മക്കള് പഠിക്കുന്ന മദ്രസക്ക് വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇതേ ഞാൻ ഒരു നയാ കാശ് പോലും ഈ കില്ലൂറ് നാട്ടുകാരോട് സലാത്തിന്റെ കാശ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ നാട്ടിലെ ജമാഅത്തുകാരോട്, ഇവിടുത്തെ സലാത്തിന്റെ കമ്മിറ്റിക്കാരോട് നിങ്ങൾ ചോദിക്കണം, ഒരു നയാ കാശ് പോലും ഒരു കമ്മീഷനായിട്ട് കില്ലൂരിലെ തങ്ങൾ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് പോയവരുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. അല്ലാഹു നമ്മെ കാക്കട്ടെ. അതുകൊണ്ട് ഇവിടെയുള്ള കാശ് മുഴുവനും ഈ നാട്ടിലെ പാപപ്പെട്ട മുഅ്മിനീങ്ങളാണ് ഇവിടുത്തെ മദ്രസയുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളി ഉണ്ടാക്കണോ? അൽഹംദുലില്ലാ, മദ്രസയും പള്ളിയും നീ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കണേ അല്ലാ. ഇവിടെ നല്ല ദർസ് വേണോ? കാജൂറ് നാട്ടുകാർ ഈ മജ്ലിസിലുണ്ടാകാൻ, കാജൂറ് നാട്ടുകാരോട് ഞാൻ പറയട്ടെ, അൽഹംദുലില്ലാ കില്ലൂറും കാജൂറും എന്നുള്ള വേറെ നാടല്ല. നിങ്ങൾ ഒരു ഉമ്മയുടെ മക്കളല്ലേ, നിങ്ങൾ കുടുംബക്കാരല്ലേ, നിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടാകണോ? അതിനുവേണ്ടി, ഐക്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഐക്യത്തിന് വേണ്ടി, സുന്നത്തു ജമാഅത്തിന്റെ ഐക്യത്തിന് വേണ്ടി, അവിടെ കിടക്കുന്ന മഹാന്മാരുടെ പൊരുത്തത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അല്ലാ സുന്നത്തു ജമാഅത്തിന് ഐക്യത്തോടെ യോജിപ്പോടെ ഈ നാട്ടിൽ നിലനിർത്താൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഈ വിശുദ്ധ റമളാനിന്റെ 25-ാമത്തെ രാത്രിയിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ആ മഹാന്മാരുടെ
മഹാന്മാരുടെ പൊരുത്തവും നമുക്ക് കിട്ടണോ? അല്ലാഹുവെ, അവിടുത്തെ മഹാന്മാരുടെ പൊരുത്തമുള്ള നടാക്കണേ. അല്ലാ, ഞങ്ങളുടെ ഈ മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാഹ്, ഈ മുഅ്മിനീങ്ങൾ വന്നവരൊക്കെ ശാന്തമായി പ്രവർത്തിക്കുന്നവരാണ്, ഒരുപാട് വിഷമമുള്ളവരാണ്. ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് അവിടുത്തെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വന്നവരാണ്. റബ്ബെ, വെറുങ്കയോട് തിരിച്ചേക്കല്ല റബ്ബേ, നീ സ്വീകരിക്കണേ. അല്ലാ, ഇൻഷാ അല്ലാ, കഴിഞ്ഞ മാസം ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സലാത്തിന്റെ മജ്ലിസിൽ സഹായിച്ചവരുണ്ട്. ഇൻഷാ അല്ലാ, അടുത്ത മാസവും നിങ്ങൾ നല്ല സഹായം തരണോ. ഈ മജ്ലിസിന് സഹായിച്ചത് കാരണമായി അൽഹംദുലില്ലാഹ്, ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ പറയാനുണ്ട്, അതൊന്നും പറയാൻ സമയമില്ല. സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് ഒരു വെള്ളപ്പാണ്ട് രോഗം മാറണമെന്ന് പറഞ്ഞ് അള്ളാഹ് ഒരു ഉമ്മ ഒരു സ്വർണമോതിരം കൊണ്ടു തന്നിട്ടുണ്ട്. അള്ളാഹുവേ, പുന്നാരമുത്തിന്റെ ബറക്കത്ത് കൊണ്ട്, നബിയുല്ലാഹി ഈസാ അലൈഹി സലാമിന്റെ ബറക്കത്ത് കൊണ്ട് ആ രോഗം നീ ശിഫയാക്കണേ അള്ളാഹ്, നീ ശിഫയാക്കണേ അള്ളാഹ്. അതുപോലെ കൊടക് ജില്ലയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ രക്തം ഛർദ്ദിക്കുകയാണ്, അവിടെ പള്ളിയിൽ കടത്തിയിട്ടുണ്ട്. അള്ളാഹുവേ, നീ ശിഫ നൽകണേ അള്ളാഹ്, നീ ശിഫ നൽകണേ അല്ലാ. ലക്ഷക്കണക്കിന് അസ്തഗ്ഫിറുള്ള പറയുകയാണ് ചെറുപ്പക്കാരൻ, നിന്റെ റഹ്മത്ത് കൊണ്ട്, ഈ റാവിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ, ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മെ സഹായിച്ചവർ, നമ്മുടെ സ്ഥാപനങ്ങൾ സഹായിച്ചവർ, ഒരുപാട് മുഅ്മിനീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യും. ചെയ്യുമ്പോ നിങ്ങളുടെ ആമീനാണ് ഏറ്റവും വലിയ ദുആ അല്ലേ. ആമീൻ എനിക്ക് ഉത്തരം ചെയ്യണേ അല്ലാ. ആര് പറയുന്നു ഈ പറയുന്നത്? ആമീൻ, നീ ഉത്തരം ചെയ്യണം. ആര്? മലക്കുകൾ പറയും, മഹാന്മാർ പറയും, അവരോടൊന്നിച്ച് നമ്മളും പറയൂ ഇല്ലേ. അപ്പൊ അല്ലാഹു സ്വീകരിക്കൂ, അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് രോഗമുള്ളവർ ഈ മുമ്പിൽ ഇരിക്കുന്നവരിലുണ്ട്. ഇൻഷാ അല്ലാഹ്, നടക്കാൻ കഴിയാത്തവർ, അതേപോലെ കാതിന് കേൾവിയില്ലാത്തവർ, ബുദ്ധിശക്തി ഇല്ലാത്തവർ, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ അല്ലാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ നമ്മുടെ സദസ്സിരെ മുസ്ലിമീങ്ങളായ, അതെ നമ്മളുടെ സഹോദരങ്ങളായ, അവരൊക്കെ ഇവിടെ വരണമെന്ന് പറഞ്ഞവർ വന്നവരുണ്ട്. അവർക്കൊക്കെ നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് ആ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്, നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, രോഗം ശിഫയാകാൻ വേണ്ടി ഇറച്ചിക്ക് വേണ്ടി തന്നത്, അള്ളാഹു ആ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, നമ്മുടെ ഈ സലാത്തിന് എത്ര കിണ്ടൽ അരി വേണോ എന്ന് പറയണം. ഇൻഷാ അല്ലാഹ്, 5 കിണ്ടൽ മതിയല്ലേ. അടുത്ത മാസം കുറഞ്ഞോ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1 കിണ്ടലരി ആരാണ് തരുന്നത്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിശുദ്ധ റമദാനിൽ 1 കിണ്ടലരി അള്ളാഹുവെ നീ സ്വീകരിക്കണേ അള്ളാഹ്. ആ കുടുംബത്തിന് ബർക്കത്ത് തിരിയണേ അള്ളാഹ്, സന്തോഷം കൊടുക്കണേ അള്ളാഹ്. അള്ളാഹു പുന്നാര മുത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ വീട് നീ സന്തോഷത്തിലാക്കി തരണേ അള്ളാഹ്. എത്രയും പെട്ടെന്ന് അതിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കണേ അള്ളാഹ്. ഇൻഷാ അല്ലാഹ്, 1 കിണ്ടലരി അദ്ദേഹം തരാമെന്നേറ്റു. ഇനി 1 കിണ്ടലരി തരാൻ പറ്റിയ ആളാരാ? അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്, ബാക്കിയെല്ലാം നമ്മൾ ആചാരനെ ഏൽപ്പിച്ചാലെന്തേ, കുറെ പിരിക്കട്ടല്ല. 1 കിണ്ടലരി മതി. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അള്ളാഹ്. ഒരുപാട് സദക്ക. ഞാൻ മിഞ്ഞാന്ന് ചിക്കമംഗളൂർ വയലിന് പോയപ്പോ വല്ലാത്ത തണുപ്പ് അല്ലേ, അവിടുന്ന് പനി പിടിച്ചു പോയി. ആ നാട്ടിന്റെ ആളാണ്. അള്ളാഹുവേ ആ കുടുംബത്തിൽ ബർക്കത്തിരിയട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്, അവിടുത്തെ തണുപ്പിലും തറാവീഹിനൊക്കെ പോയി അൽഹംദുലില്ലാ സന്തോഷത്തോടെ നിസ്കരിക്കുന്നവർ, അള്ളാഹുവേ നീ ബർക്കത്തിരിയണേ അള്ളാഹ്. 1 കിണ്ടലരി നമ്മുടെ ആജിയാറ്, എന്താ പേര്? റഹീമാജി, ചിക്കമംഗളൂർ. അള്ളാഹുവേ ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അള്ളാഹ്. ഇനി 1 കിണ്ടലരി വിശുദ്ധ റമദാനിന്റെ 27-ാമത്തെ രാത്രി. ഇൻഷാ അല്ലാഹ്.
അബൂബക്കർ അടക്ക 50 കിലോ അരി ഒരു അള്ളാഹു നീ സ്വീകരിക്കണേ. അള്ളാഹ് നമ്മളെ കറാവളി ആചാർ പിന്നെയും തന്നെ അല്ലേ. അള്ളാഹു വർക്ക് ചെയ്യട്ടെ. ഈ കൊല്ലം അജ്ജിന് പോകണമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു പോകണ്ട, അടുത്ത കൊല്ലം പോവാ അല്ലേ. ഒന്നിച്ചു അള്ളാഹു വർക്ക് ചെയ്യട്ടെ. ആ കുടുംബം അജ്ജ് ചെയ്തിട്ടില്ല, ആജിയാണ്. അള്ളാഹുയെ സന്തോഷം കൊടുക്കണേ. അള്ളാഹ് നീ വർക്കത്ത് കൊടുക്കണേ. അള്ളാഹ് ആ കുടുംബത്തിൽ നീ ഖൈറും വർക്കത്തും കൊടുക്കണേ. അള്ളാഹ് മകളെ കല്യാണം ഉണ്ട്, നീ സന്തോഷം കൊടുക്കണേ. അള്ളാഹ് ഒരു കിണ്ടലരി അല്ലേ, 3 കിണ്ടലായില്ലേ. ഇൻഷാല്ലാ ഇനി ഒരു കിണ്ടലരി ആരാണ് വേം പറയണോ, നമുക്ക് ദിക്റിലേക്ക് കടക്കണം. ഇനി നല്ല സമയം ആദം കാക്കിനടക്ക ഒരു കിണ്ടലരി. അല്ലാഹുവേ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ. അല്ലാ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ തന്നോ, നീ ഹാസിലാക്കണേ. അല്ലാ നീ ഏറ്റെടുക്കണേ. അല്ലാ ഹബീബായ തങ്ങളുടെ കാവൽ കൊടുക്കണേ. അല്ലാ ഇൻഷാല്ലാ ഇനി ഒരു കിണ്ടലരി. എത്ര കിണ്ടലായി? 4.5 കിണ്ടലായി. ഇനി 50 കിലോ അരി മതി ഇൻഷാല്ലാ. അല്ലാ നമ്മളെ വി എച്ച് അബോക്കറാക്ക നമ്മുടെ നാട്ടിന്റെ ആള്. അല്ലാഹു നീ സ്വീകരിക്കണേ. അല്ലാ ആ കുടുംബത്തിന് ബർക്കത്ത് തരണേ. അല്ലാ സന്തോഷം കൊടുക്കണേ. അല്ലാ നീ റാഹത്ത് നൽകണേ. അല്ലാ നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ട് വലിയ ബ്ലഡിൽ ക്യാൻസർ ആയിട്ട് വലിയ ഒരു നിലക്കും രക്ഷപ്പെടൂല എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. എവിടെയുണ്ട് ആ ബ്ലഡിലെ ക്യാൻസർ? അല്ലാഹു മാറ്റിക്കൊടുത്തു. ഞാൻ മാറ്റിക്കൊടുത്തതല്ല, ഹബീബായ തങ്ങൾ മാറ്റിക്കൊടുത്തതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കണോ, ഇപ്പോ എന്താണ് വാരി വേദനയാണ് തങ്ങളെ? വെൽത്തങ്കടയിൽ പോയി ഹോസ്പിറ്റലിൽ പരിശോധിച്ച് ശരിയെ, പിന്നെ മംഗലാപുരത്തുമ്പോ ഗഡ്ഡയായി, പിന്നെ ക്യാൻസർ ഇല്ലെങ്കിലും ക്യാൻസർ ആക്കി മാറ്റൂ ഇല്ലേ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് എന്താ അള്ളാഹുവിനോട് കരയുന്ന പണിയില്ല. ഇന്ന് വിശ്വാസമുള്ളത് ഡോക്ടറാണ്. ഡോക്ടർ വേണോ വേണ്ടാന്നല്ല, ചികിത്സക്ക് എതിർക്കല്ല. ഡോക്ടർമാരടുത്ത് പോകണോ, പോകേണ്ട രോഗത്തിന് പോകണോ ഇല്ലേ. എല്ലാ രോഗത്തിനും അല്ല, പോകേണ്ട രോഗത്തിന് ഡോക്ടർമാരടുത്ത് പോകണോ, അത് പറയുന്നവരാണ് നമ്മൾ, അയക്കുന്നവരാണ് നമ്മൾ ഇല്ലേ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ മുഴുവൻ മാരക രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഉസ്താദിന്റെ ഏട്ടന് അല്ലാ ഒരു കുടുക്കിൽ കുടുങ്ങിയിട്ടുണ്ട്. നമ്മളെ പെരുന്താടി ഉസ്താദിന് ഒരു 25 കിലോ അരി ജേഷൻ രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ പുന്നാരമുത്തു റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നീ സലാമത്താക്കണേ. അല്ലാ ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ. അല്ലാ ഇൻഷാ അല്ലാഹ് ഒരു 5 കിണ്ടൽ ഇറച്ചിയും വേണം ഇല്ലേ, 4 കിണ്ടൽ മതിയല്ലേ. അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഒരു കിണ്ടല് ഇറച്ചി തരാൻ പറ്റിയ ആളാരാ. അല്ലാഹു അസ്സലാത്തു അലാ നബി വസലാമു അലാ റസൂൽ അശ്ശഫീഇ ലബ്തഹി വൽ ഹബീബിൽ അറബി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ഞങ്ങളെ ആരൊക്കെ സഹായിച്ചോ അല്ലാ നീ സഹായിക്കണേ. അല്ലാ ഹബീബായ മുത്തിന്റെ കാവല് തരണേ. അല്ലാ ആരാണ് നേരത്തെ രക്തം ചർദ്ദിച്ച ചെറുപ്പക്കാരൻ? 2000 രൂപ. അള്ളാഹുവേ ആ അസുഖം നീ മാറ്റി കൊടുക്കണേ. അല്ലാ നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ ഇറച്ചി ഇറച്ചി തരാൻ പറ്റിയ മാംസം തരാൻ പറ്റിയ ആളാരാ. ഇൻഷാല്ലാ 12 മണി കഴിഞ്ഞു, നല്ല സമയം പടച്ച റബ്ബിനോട് ചോദിക്കാൻ. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയം, റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയം. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ. ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയ നമ്മൾ ഇയാൾക്ക് തരാൻ കഴിയില്ലേ? നമ്മളെ ഈ തൊപ്പി വെച്ചാൽ ഇറച്ചി ഇൻഷാല്ലാ ഒരുപാട് ഇല്ലേ. അദ്ദേഹത്തിന്റെ മകക്കൊരു സുഖമുണ്ട്, അത് മാറിയില്ലേ. ആ അള്ളാഹു മാറ്റിക്കൊടുത്ത് വെള്ളപ്പാണ്ട് സുഖടാ. അള്ളാഹു നീ ശിഫയാക്കി കൊടുത്തിട്ടുണ്ട്. ഹബീബായ തങ്ങളെ വർക്കത്തുണ്ട്. ഞാൻ ചോദിച്ചു വാങ്ങി ഒരു 50 കിലോ ഇറച്ചി നീ ശിഫയാക്കി കൊടുക്കണേ. അള്ളാ ഹബീബായ മുത്തിന്റെ വർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ. അള്ളാ ഇൻഷാ അല്ലാ
അപസ്മാരം മാറണമെന്ന് പറഞ്ഞ ഒരു സംഖ്യ നമ്മുടെ ബാലഹിന്നോട് അല്ലേ മാഗുണ്ടി മുക്കുരി അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ആ അസുഖം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ഇനി ആരാണ് ഒരു 50 കിലോ ഇറച്ചി മാംസം കോയിന്റെ ഇറച്ചി അല്ലേ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ. ഒരു 50 കിലോ ആയി, ഇനി 50 കിലോ തരാൻ പറ്റിയ ആൾ ആരാ? അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ഏറ്റവും വലിയ സദഖയാ നമ്മുടെ ഈ സ്വലാത്തിലേക്ക് വിശുദ്ധ റമളാനിൽ തരാൻ പറ്റിയത് ഇൻഷാ അല്ലാ. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഏറ്റവും വലിയ സദഖ, വലിയ രോഗമുള്ള മാറ്റി തരൂ ഇൻഷാ അല്ലാ. ഈ റമളാനിൽ നിങ്ങൾ വളരെ ഉദ്ദേശത്തോടെ നിയ്യത്തോടെ നിങ്ങൾ തരണം. അല്ലാഹു നമ്മുടെ മുഴുവൻ പാപങ്ങളെ തൊട്ടും അല്ലാഹു പൊറുത്തു തന്ന് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അല്ലാ ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മയുടെ പേരിൽ 25 കിലോ ഇറച്ചി തരാം എന്ന് പറഞ്ഞു. അല്ലാഹുവേ ആ ഉമ്മയുടെ ഖബറട നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ. ആ ഖബറിൽ വല്ല അസാപമുണ്ടെങ്കിൽ നീ നീക്കിക്കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ കാവല് നൽകണേ അല്ലാ ഇൻഷാ അല്ലാ. ഇനി ആരാണ് ഒരു 25 കിലോ തരാൻ പറ്റിയ ആളുള്ളത് ഇൻഷാ അല്ലാ? ആരുമില്ലേ? വേഗം പറയണോ? ഇതാ ചെറുപ്പക്കാരൻ ആരാ നമ്മളെ തോടാർ. അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. വലിയൊരു ഉദ്ദേശമുണ്ട് ഇല്ലേ അല്ലാഹുവേ, ആ ഉദ്ദേശം ആ കച്ചവടം എത്രയും പെട്ടെന്ന് നീ നടത്തി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. വലിയ കടങ്ങളുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. അല്ലാഹുവേ നീ വീട്ടി കൊടുക്കണേ അല്ലാ. 25 കിലോ ഇറച്ചി നമ്മുടെ സലാത്തിലേക്ക് തന്നിട്ടുണ്ട്, അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ. ഇനി ആരാണ് ഒരു 25 കിലോ തരാൻ പറ്റിയ? ചെറിയ സംഖ്യയല്ല ഉള്ളൂ ഇൻഷാ അല്ലാ. കുറേ നേരം സംസാരിക്കാൻ പറ്റൂല ഇൻഷാ അല്ലാ. ഇനി ഒരു 3 കിണ്ടല് വേണോ? ഒരു കിണ്ടലേ ആയിട്ടുള്ളൂ. അല്ലാ കുറേ ജനങ്ങൾ വന്നിട്ടില്ല ഇൻഷാ അല്ലാ. ഈ മഴയായതുകൊണ്ട് ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞവരൊക്കെയുണ്ട്. പക്ഷേ നാളെയാണെന്ന് ധരിച്ചവരുമുണ്ട്, സലാത്ത് നാളെയാണെന്ന് ധരിച്ചവരുമുണ്ട് ഇൻഷാ അല്ലാ. ഇനി അടുത്ത സലാത്ത് ഓഗസ്റ്റ് 4-ാം തീയതിയാണ്. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു, അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാ. ഇനി ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റി ആരുമില്ലേ? അല്ലാഹു വേഗം പറയണം. അസ്സലാത്തു അലാ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അഗ്സിനാ യാ റസൂലല്ലാഹ്. ഞങ്ങൾ ഹബീബായ തങ്ങളെ മജ്ലിസിൽ സഹായം തരണമെന്ന് പറഞ്ഞപ്പോ തന്നവരുണ്ട്, തിരിച്ചു നൽകാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അവര് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ ഹസിലാക്കണേ അല്ലോ, ഹബീബിന്റെ കാവല് നൽകണേ അല്ലോ. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഈ കുട്ടിക്ക് കിഡ്നി സംബന്ധമായ രോഗമുണ്ട് ഇൻഷാ അല്ലാ. ഇനി ആരാണ് വേഗം പറയണോ? ഈ സദസ്സിൽ നിന്ന് ഒരു 25 കിലോ ഇറച്ചി തരാൻ പറ്റിയോ? ഇല്ലേ ഒരു 10 കിലോ ഇറച്ചി തരാൻ പറ്റിയ എല്ലാവരും ഉണ്ടാവും ഇല്ലേ? ഒരു 10 ആള് തന്ന അല്ലാഹു സ്വീകരിക്കണേ. 2 ആളായി അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് വർക്ക് തിരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. 2 പേര് ഏറ്റിരിക്കുന്നു ഇൻഷാ അല്ലാ. അല്ലാഹ് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ ഇൻഷാ അല്ലാ. ഇനി ആരാണ് ഒരു 10 കിലോ ഇറച്ചി തരാൻ പറ്റിയ ആള്? ഇതാ പേരെഴുതിക്കോ. 2 ആള് 3 ആള് അല്ലാഹുവേ നീ സ്വീകരിക്കണേ. മുജീബ് മാഗുണ്ടി 50 കിലോ ഇറച്ചി തരാമെന്ന് ഏറ്റിട്ടുണ്ട്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് തരണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ ഇൻഷാ അല്ലാ. ഇവിടെ 4 ആൾക്കാർ പേര് എഴുതുന്നുണ്ട്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ ഇൻഷാ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലും വേഗം തരണം. ഞാൻ സ്വലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു ഇൻഷാ അല്ലാ. പാതിരാ സമയം പടച്ച റബ്ബിനോട് നമുക്കിന്ന് പൊട്ടിക്കരയണം. എങ്ങനെ കരയണം? കരയില നടി കരയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെയെങ്കിലും നടിക്കണം. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ
25 കിലോ ഇറച്ചി ദാ ഈ മനുഷ്യൻ അല്ലാഹ് ഉമ്മാന്റെ രോഗം മാറണമെന്ന് പറഞ്ഞു. യാ ഷാഫിയ അല്ലാഹ്, നീ ശിവ കൊടുക്കണേ അല്ലാഹ്, ആ കുടുംബത്തിന് ബർക്കത്ത് തിരിയണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്, ആഹത്ത് നൽകണേ അല്ലാഹ്. ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശുദ്ധ റമദാനിന്റെ 25-ാമത്തെ രാത്രിയാണ് ചോദിക്കുന്നത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഉമ്മമാർ നമ്മുടെ ഈ ഒരുമിച്ച് കൂടിയവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ തരണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ കാലുവേദന അള്ളാഹ് ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മളെ സലാത്തിന്റെ വൈസ് പ്രസിഡന്റ് ഗൾഫ് പോയി, അവിടെ നിൽക്കാൻ മനസ്സില്ല, ഈ സലാത്ത് ഇങ്ങനെ ഇവിടെ നടക്കുമ്പോ. എന്നിട്ട് പറഞ്ഞു, എന്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന്, ഗൾഫിലെ എന്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് പള്ളിക്കൊരു എന്താ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ബദറുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അള്ളാഹു നീ സന്തോഷം കൊടുക്കണേ അള്ളാഹ്, ആഹത്ത് നൽകണേ അള്ളാഹ്. ിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. എത്ര കിണ്ടലായി? നസീർ വട്ടരക്കര 50 കിലോ ഇറച്ചി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആ കുടുംബത്തിലുള്ള സന്തോഷം കൊടുക്കട്ടെ. 2.40 രണ്ട് കിണ്ടല് 40 കിലോയി. ബാക്കി ആര് തരുമോ? ആചാരേൽപ്പിച്ചാലേ? വേണ്ട, ഇപ്പൊ വേണ്ട. ഇനി ആരെങ്കിലും 2 കിണ്ടല് 40 കിലോയി, 2.90 അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ ഇനി 1 കിണ്ടല് ഇറച്ചി മതി. അള്ളാഹ് ആരാണ് തരുക? ഒരു 50 കിലോ ഇറച്ചി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ ഞാൻ സലാത്ത് ചൊല്ലി അവസാനം ചോദിക്കുമ്പോ തരണോ. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നല്ല മജ്ലിസ് ഇൻഷാല്ലാ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊക്കെ കില്ലൂരിൽ വന്ന് ഈ കാട് പ്രദേശത്തേക്ക് നിങ്ങൾ വന്ന് ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി നമ്മുടെ സങ്കടങ്ങൾ ഹബീബിനോട് പറഞ്ഞ് ഇന്നത്തെ രാത്രി നാം ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും പൊറുപ്പിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാക്കി ഇന്ന് അത്തായം കഴിച്ച് നമുക്ക് സുബിഹ് നിസ്കരിച്ച് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 25 കിലോ ഇറച്ചി ഇടുപ്പേന്ന് അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, ആ കുടുംബത്തിന് ബർക്കത്ത് തിരിയണേ അല്ലാഹ്. നമ്മളെ ഉമ്മമാരൊക്കെ വന്നിട്ടുണ്ട്, അങ്ങ് ഭദ്രാവതിയിൽ നിന്നും കുറെ രാവിലെ തന്നെ വന്ന് ഇവിടെ നിൽക്കുന്നവരുണ്ട്, ഒരുപാട് നാടുകളിൽ നിന്ന് വന്നവരുണ്ട്. ബി എച്ച് ആക്കാന്റെ പൊങ്ങള് 25 കിലോ ഇറച്ചി അല്ലേ ഉജ്ജറയിൽ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഭദ്രവട്ട അസൈനാക്ക 10 കിലോ ഇറച്ചി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുണ്ടൂർ അനീഫ് ഒരു 50 കിലോ അരി അള്ളാഹു സ്വീകരിക്കട്ടെ. പേര് പറയാത്തൊരു പെണ്ണുങ്ങളൊരു 50 കിലോ അരി അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദഖ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബിന്റെ കാവല് നീ തരണേ മന്നാനേ. ഇൻഷാല്ലാ വിശുദ്ധ റമദാനിൽ നിങ്ങൾ ഒരുപാട് സദഖ കൊടുത്തവരായിരിക്കും, ഒരുപാട് നിസ്കരിച്ചവരായിരിക്കും, ഒരുപാട് നോമ്പെടുത്തവരായിരിക്കും. ഇതിന്റെയൊക്കെ സ്വീകാര്യത ഇൻഷാല്ലാ 25-ാമത്തെ രാവ് ഇന്നത്തെ രാത്രി പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാം ഇതൊക്കെ ഒന്ന് സ്വീകരിച്ചു കിട്ടണം. അതിനുവേണ്ടി പറയണോ, നമ്മളെ അമല് കൊണ്ട് സ്വർഗം തരാ ഒരിക്കലും പറ്റൂല അല്ലാഹുവിനെ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് സ്വർഗം തരണോ, അവന്റെ വലിയ അദാബാകുന്ന നരകത്തെ തൊട്ട് കാവല് ചോദിക്കണോ ഇല്ലേ? അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇൻഷാല്ലാ നരകത്തെ കുറിച്ചൊക്കെ പറയാൻ കുറെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇൻഷാല്ലാ
ആ നരകത്തിന്റെ അദാബ് വല്ലാത്ത അദാബാണ്. അള്ളാഹു നമ്മെ കാക്കട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഈ പള്ളിയുടെ ചുറ്റുപാടും കിടക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകൾ, നമ്മളുടെ നാടുകളിൽ മറവിട്ട് കൊടുക്കുന്ന നമ്മുടെ ബന്ധപ്പെട്ടവർ, അള്ളാഹു അവർക്കൊക്കെ പൊറുത്തു കൊടുത്ത് നരകത്തിന്റെ അദാബിനെ തൊട്ട് അവരെയും നമ്മയും. റബ്ബേ, നീ റമളാനിന്റെ ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. സ്റ്റേജിലിരിക്കേണ്ടവർ സദസ്സിലുണ്ട്. ഇപ്പൊ ഞാന് വലിയ സ്റ്റേജിലിരിക്കുന്നു, ഞാൻ അത്യാവശ്യം തിരക്കടില്ല എന്ന് എനിക്ക് തോന്നിയാലെന്തായി? അത് ഏറ്റവും വലിയ കിബുറല്ലേ? ഒരു മണി കിബുറ് മനുഷ്യനുണ്ടായാലോ ഓ നരകത്തിലല്ലേ? അല്ലാഹു നമ്മെ കാക്കട്ടെ. അപ്പോ ഞാൻ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റ്, അത് ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയുക, നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്കറിയുക. പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞാൽ അവൻ പൊറുക്കും. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അതുപോലെ ഒരുപാട് അമുസ്ലിമീങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, അവർക്ക് രോഗം മാറണമെന്ന് പറഞ്ഞു വന്നവരുണ്ട്, രോഗം മാറിയിട്ടും വന്നവരുണ്ട്. ഇൻഷാല്ലാ ഈ കാട് ദിക്കിലേക്ക് നിങ്ങൾ വന്നത്, ഈ കുഗ്രാമത്തിലേക്ക് നിങ്ങൾ വന്നത് ഹബീബായ മുത്തിന്റെ കാവലുണ്ടാകാനാ. ഇൻഷാല്ലാ ആ മുത്ത് നമ്മെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഖാലിക്കായ റബ്ബിലേക്ക് പൊട്ടിക്കരയണം. ഇൻഷാല്ലാ ഈ രാത്രി നമ്മുടെ മുഴുവൻ പാപങ്ങൾ പുറത്തു വന്ന് ജീവിതത്തിൽ ഇനി തെറ്റ് ചെയ്യൂല എന്ന തീരുമാനം നാം എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ നമ്മൾ ഹൈദറിന്റെ ശേഷം പേരെന്താ? മുഹമ്മദ്, ഈ നാട്ടുകാരൻ. ഇൻഷാല്ലാ നമ്മളെ മദ്രസക്ക് ഒരു 50,000 രൂപ ഇതേ. അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞതാ, ഇൻഷാല്ലാ അല്ലാഹു ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കട്ടെ. നമ്മുടെ ഈ നാട്ടുകാരനാണ്, നമ്മുടെ ഗൾഫിൽ നല്ല ജോലിയുള്ള, അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഈ സദസ്സിൽ ഹബീബായ തങ്ങളുടെ കാവലുണ്ട്, നബിയുല്ലാഹി ഖള്ർ അലൈഹി സലാമിന്റെ കാവലുണ്ട്, നമ്മുടെ മറിയം ബീബി ഉമ്മാമ ഔമ്മാമയുടെ കാവലുണ്ട്. അല്ലാഹുവേ ഔമ്മാമയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കണേ. അല്ലാഹ് എന്റെ ഉമ്മയുടെ ഉമ്മ മരണപ്പെട്ടത് കഴിഞ്ഞ വർഷം വിശുദ്ധ റമളാൻ 17 വെള്ളിയാഴ്ച രാത്രി മരണപ്പെട്ടു. ആ ഉമ്മയുടെ ഖബറിടം, ആ ഉമ്മാമയുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, കുടുംബങ്ങളുണ്ട്, അവരുടെ ഖബറിടങ്ങളൊക്കെ നീ സ്വർഗീയത്വപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ വന്യരായ താജുല്ലരമാ ഖദ്ദസല്ലാഹു സിർഹുൽ അസീം മഹാനവരുടെ ദർജ അല്ലാഹ് നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളായ ബഹുമാനപ്പെട്ട സംസുല്ലുലമായി കെ ഉസ്താദ് അവിടുത്തെ ദർജ അല്ലാഹ് നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. വന്യരായ ഞങ്ങളുടെ ശൈഖുന ഖമറുല്ലുലമാ ഉസ്താദ് അവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവിടുത്തെ തണലിലായി ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാഹ്. ഞങ്ങളെ വന്യരായ ശൈഖുന ഉസ്താദ് കൂട്ടൂർ ഉസ്താദ് എന്റെ ഉസ്താദ് അല്ലാഹുവേ അവിടുത്തെ ആയുസ് നീ നീട്ടിക്കൊടുക്കണേ അല്ലാഹ്. 24 മണിക്കൂറും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഉസ്താദവരുകളാണ്. രാവിലെ സുബഹി നിസ്കരിച്ചിരുന്നാൽ ഇശാ വരെ
ഇശ വാങ്ങു കൊടുക്കുന്നത് വരെ ദറസ് നടത്തുന്ന, ഇപ്പോഴും ദറസ് നടത്തുന്ന 1200 മുത്തഅല്ലിമീങ്ങളുള്ള വലിയ ദറസുള്ള മഹാനാണ് വന്യരായ കോട്ടയുടെ ഉസ്താദ്. അല്ലാഹ് അവിടുത്തെ ദറജ നീ ഏറ്റു കൊടുക്കണേ അല്ലാഹ്, അവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ സമുദായത്തിന് മാർഗദർശനം കാട്ടിച്ചു തന്ന വന്യരായ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തവര ഉസ്താദ്, മർക്കസിന്റെ ഒരുപാട് കടമുണ്ട് യതീമക്കൾക്ക് വേണ്ടി. ഉസ്താദ് അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന സമയം വരെയുണ്ട്. ഈ അടുത്ത് എന്റെ മുഅ്മിനീങ്ങളെ അവിടുത്തെ കടം അല്ലാഹുവേ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. ആ മർക്കസ് എന്ന സ്ഥാപനം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അതുപോലെ ഞങ്ങൾ തുടങ്ങിയ മദാറു സുന്ന എന്ന ചിക്കമംഗളൂർ ജില്ലയിൽ ഒരു സ്ഥാപനം തുടങ്ങി, പെൺകുട്ടികളുടെ സ്ഥാപനം. അതിൽ 250 പെൺകുട്ടികളുടെ അപേക്ഷ വന്നിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. 50 കുട്ടികളെ മാത്രം ഞങ്ങൾ എടുത്തു. അല്ലാഹുവേ ആ സ്ഥാപനം ഉയർത്തിത്തരണേ അല്ലാ. അതിന് വരുന്ന എല്ലാ ശർമ്മദൂത്തുകളും നീ കാക്കണേ അല്ലാ. ഇൻഷാഅല്ലാ നമ്മളെ മദ്രസകളെ സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. സലാത്ത് ഇവിടെ തുടങ്ങിയത് മുതൽ ഇന്നേ വരെ സഹായിച്ചവരുണ്ട്. നീ സഹായിക്കണേ അല്ലാ. രഹസ്യമായി പരസ്യമായി സഹായിച്ച ഇവിടെ ഒരുമിച്ച് കൂടിയവരുണ്ട്. നീ അവരെയൊക്കെ സഹായിക്കണേ അല്ലാ. ഇൻഷാഅല്ലാ നാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാ, നീ എനിക്ക് മാപ്പ് തരണേ അല്ലാ. ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാൻ പെണ്ണ് കുടിച്ചു പോയിട്ടുണ്ട്, പെണ്ണിന്റെ ഫോൺ വിളിച്ചു പോയിട്ടുണ്ട്, എന്റെ കണ്ണുകൊണ്ട് ടെലിവിഷനില് വേണ്ടാത്തത് കണ്ടുപോയിട്ടുണ്ട്, മൊബൈലില് കണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ കരുതി അസ്തഗ്ഫിറുല്ലാഹ് നീ ഞങ്ങൾക്ക് പൊറുക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് പറയണം. അത് ഇന്നത്തെ രാത്രി തന്നെ നമുക്ക് അല്ലാഹുവിനോട് പറയണം. ഇനി വിശുദ്ധ റമദാനിന്റെ 27 രാത്രി, 29 രാത്രി, ഈ രണ്ട് രാത്രിയും ഇനി വരാനുണ്ട്. അതിന് മുമ്പുള്ള രാത്രി ഇൻഷാല്ല നാളെ വെള്ളിയാഴ്ച രാത്രി പടച്ച റബ്ബിനോട് പൊട്ടിക്കരയേണ്ട ദിവസമാണ്. ഇന്ന് 25 രാവാണെന്ന് അബ്ദുല്ലാഹിബിന് ഉമർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അങ്ങനെ ആയിരിക്കാമെന്ന് മഹാനുബലകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്നും വിശദമായി ഇപ്പൊ പറയുന്നില്ല. അപ്പൊ 25 രാത്രിയിലാണ് നാം ഉള്ളത്. ഇപ്പോൾ മഴ നമുക്ക് വിട്ടുവന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അവന്റെ റഹ്മത്താകുന്ന മഴ നമുക്ക് വേണം ഇല്ലേ. ആ മഴയില്ലാതെ വിഷമിക്കുന്നവർ എത്രയാണ്. മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്തില്ലെങ്കിലോ വലിയ രോഗങ്ങൾ ഉണ്ടാകൂ. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഇപ്പൊ മഴ വേണം, നമ്മുടെ നാട്ടിലൊക്കെ മഴ വേണം ഇല്ലേ. അല്ലാഹു ഈ മഴ ധാരാളം നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ നമ്മുടെ ഉമ്മമാരെ ഔറത്ത് മറക്കാത്തവരുണ്ടെങ്കിൽ മറച്ചിട്ടല്ലാതെ നമ്മുടെ സദസ്സിലേക്ക് വരരുതെന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ, ഔറത്തൊക്കെ മറച്ച് വളരെ വൃത്തിയായി നിങ്ങൾ ഇരുന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. استغفروا ربكم. استغفر الله العظيم. 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 استغفر الله العظيم.
أستغفر الله العظيم 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 أستغفر الله 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 أستغفر الله
أستغفر الله أستغفر الله ربي من كل ذنب وأتوب إليك أستغفر الله ربي من كل ذنب وأتوب إليك أستغفر الله ربي من كل ذنب وأتوب إليك إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 على محمد اللهم صل عليه وسلم اللهم صل على اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه اللهم صل على محمد اللهم صل عليه على محمد اللهم صل عليه وسلم اللهم صل 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 على اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 إلا الله لا إله 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 إلا الله لا إله
لا إله إلا الله الله لا إله إلا 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 الله لا إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا رحمن إلا الله لا رحمن إلا الله لا رحمن إلا الله لا إله إلا الله لا رحيم إلا الله لا رحيم إلا الله لا رحيم إلا الله لا إله إلا الله لا إله إلا الله لا رحيم 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 إلا الله لا إله إلا الله لا رحمن إلا الله لا إله إلا الله لا رحمن إلا الله لا إله إلا الله لا رحمن إلا الله لا إله إلا الله محمد رسول 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 الله لا إله إلا الله لا إله إلا الله لا إله إلا الله 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 الله
Allah 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 Ya Hayyu Ya Qayyum 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 يا حي يا قيوم 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 يا الله الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي تتدلع بيننا في الكواكب قلب دور بل واشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أنت أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتقبت على الخطا غير عسر وعدد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الشفاعه تحب لنا في القيامه مسبقا واهلنا الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على سلم صلى الله على صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا من أرسله الله الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا مطرز الله يا رسول الله يا أنت رسول الله خذوا بأيدينا خذوا بأيدينا قلت حيلتنا أدركنا يا رسول الله أدركنا يا رسول الله أدركنا يا حبيب الله أغسنا يا رسول رب العالمين انظرنا يا ابن آدم رسول الله وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين لا إله إلا أنت
سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله 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 والحمد لله الحمد 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 لله الله أكبر 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 يا غفار يا الله 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 يا الله يا غفار يا الله يا غفار يا الله يا غفار يا الله يا جبار يا الله يا جبار يا الله يا جبار يا الله يا جبار يا الله يا الله يا جبار 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 يا الله يا متكبر 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 يا الله يا وهاب 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 يا يا الله يا الله يا وهاب يا الله يا وهاب يا الله
Ya Wahhab, Ya Allah, La ilaha illallah Muhammadur Rasulullah. La ilaha illallah Muhammadur Rasulullah. La ilaha illallah Muhammadur Rasulullah. Ila hadrat nabiyyina وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام وإلياس عليه السلام وصالح عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وسائر الأنبياء والمرسلين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة عاشق الرسول خطب الأقطاب غوث الأزاداتنا وسيدنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجهه وسائر عشرة المبشرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة عاشق الرسول قطب الأقطاب غوث الأعظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة سلطان العارفين أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة شيخنا وملاذنا بلسن سادني قدس الله أسرارهم وإلى حضرة من أوليائك المدفونين آمن الرسول رئيس الإنديا خاجة معين الدين الجستين لزنسن سنجري الأجميري قدس الله سره اللذيذ وإلى حضرة مالك الدينار القرشي قدس الله أسرارهم وإلى حضرة سيد مدني للعالمي قدس الله سره اللذيذ وإلى حضرة ولي الله المشهور صوفي الشهيد الإرمادي قدس الله سره اللذيذ وإلى حضرة جدنا سيدنا سن ثقافي الحضرمي عبد الله ثقافي الحضرمي عبد الله الإدروسي المكي قدس الله أسرارهم وإلى حضرة ملجئنا ومنبئنا من أوليائك المدفونين في بلد الكجور قدس الله أسرارهم وينفونا بهم في الدارين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إن شاء الله قادر السميم 25 رابع മലക്കുകൾ നല്ലവണ്ണം മറങ്ങുന്ന ഈ സമയം അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമാറാവട്ടെ. തൗബയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ലെന്ന് മനസ്സിൽ അസ്മ ചെയ്യണം, ദൃഢനിശ്ചയമുണ്ടാക്കണം.
ആ നിലക്ക് പടച്ച റബ്ബിലേക്ക് കേടിച്ച് പേടിച്ച് മടങ്ങണം. നമ്മളുടെ പച്ചയായ മജ്ജയുള്ള മാംസം നമ്മുടെ വീട്ടിലുള്ള തീയിലിടാൻ പറ്റുന്നില്ല. അത് കൊണ്ടാൽ വേദനയാണ്. നരകമാകുന്ന അദാബാകുന്ന നരകത്തിൽ ഒരു ദിവസമല്ല, വല്ല 3000 വർഷങ്ങൾ കത്തിച്ച് അതിന്റെ തീയിന്റെ ശക്തി എത്രയാണെന്ന് പറയാൻ നമുക്ക് പറ്റൂല. അത്രയും വലിയ തീയില് 10,000 വർഷങ്ങൾ കത്തിക്കുന്ന നമ്മുടെ ശരീരം തൗബ കൊണ്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കും. അതുകൊണ്ട് തൗബയിലേക്ക് നാം കടക്കുന്നു. നമ്മുടെ എല്ലാവരും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പടച്ച റബ്ബിനോട് പറയണം, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യൂല. നമ്മുടെ ജീവിതത്തിൽ ആ നിലക്ക് ചെറിയ ദോഷങ്ങളെ തൊട്ടും വലിയ ദോഷങ്ങളെ തൊട്ടൊക്കെ മാറി നിൽക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. തൗബയിലേക്ക് കടക്കുന്നു എന്റെ മുഅ്മിനീങ്ങളെ. വിശുദ്ധ റമളാനിൽ ഇന്നത്തെ രാത്രി പടച്ച റബ്ബിലേക്ക് മടങ്ങേണ്ട ഈ നല്ല ദിവസം ഇൻഷാ അല്ലാ തൗബ ചെയ്ത് കേദിച്ച് പേടിച്ച് മടങ്ങണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم حي القيوم من كل ذنب أذنبته عمدا أو خطعا أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا توبوا إلى الله توبة نصوحا ഞങ്ങളുടെ റഹ്മാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷത്തിന് തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിന് തൊട്ടും മറഞ്ഞു ചെയ്ത ദോഷത്തിന് തൊട്ടും പരസ്യമായി ചെയ്ത ദോഷത്തിന് തൊട്ടും എല്ലാ വന്ദോഷത്തിന് തൊട്ടും എല്ലാ ചെറുദോഷത്തിന് തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് കേദിച്ച് പേടിച്ച് മടങ്ങുന്നു റഹ്മാനേ
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ഞങ്ങളുടെ റഹ്മാനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ തടിയോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റമേറ്റം ചെയ്ത് നടന്ന് തനിയെ അടിയാറുകളാകുന്നു തമ്പുരാനെ ഇപ്പോൾ നിന്റെ റഹ്മത്തെന്ന തൗബയെന്ന നിന്റെ പാദുക്കൽ ഞങ്ങൾ എല്ലാവരും കേദിച്ച് മടങ്ങി വന്നിരിക്കുന്നു റഹ്മാനേ ഇനി ഒരിക്കലും ഒരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ എല്ലാവരെ കൽബുകൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു റഹ്മാനേ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബി വഅതൂബു ഇലൈക മിൻ കുല്ലി ദംബി വഅതൂബു ഇലൈക മിൻ കുല്ലി ദംബി وأتوب إليك بكل ذنب وأتوب إليك أستغفر الله ربي بكل ذنب وأتوب إليك بكل ذنب وأتوب إليك اللهم اعتقني من النار اللهم اعتقنا من النار اللهم اجرنا من النار اللهم اجرنا من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن
الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس إن شاء الله നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ വന്നവർ, രോഗമുള്ളവർ, കടമുള്ളവർ, ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. ഇൻഷാല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ വയറിന് ക്യാൻസറായി, ബ്രെയിൻ ട്യൂമറുകളായി ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മജ്ലിസിൽ വന്നവരുണ്ട്. പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു എല്ലാ മജ്ലിസിലും ഞാൻ ചോദിക്കാറുള്ളത് പോലെ ഒരു 3333 രൂപ എല്ലാ മജ്ലിസിലും ഞാൻ ചോദിക്കരുത്. അല്ലാഹു അക്ബർ, നീ സ്വീകരിക്കണേ അല്ലാ, ഹബീബിന്റെ കാവൽ കൊടുക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ഇനി ആരാണ് ഒരു 3333 രൂപ എല്ലാ മജ്ലിസിലും ഞാൻ ചോദിക്കുന്നു. ഈ മജ്ലിസിൽ ആദ്യമായി തന്ന ആ ചെറുപ്പക്കാരൻ നീ ബർക്കത്ത് തരണേ അല്ലാ, റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ നമ്മളെ അസീസ് ആജിയാർ എപ്പോ പറയും എന്റെ കാശ് ആദ്യം പറയണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ശിഫാകട്ടെ. മൂവായിരത്തി 333 രൂപ നമ്മളെ കറാവളി അസീസാക്ക തന്നിരിക്കുന്നു. അല്ലാഹുവേ നീ ബർക്കത്ത് തരണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ. ഒരു 10 ആളാണ് ഇല്ലേ, ഇനി ഒരാളാണ് 3333 രൂപ വലിയ മഹാന്മാർ ചോദിക്കാൻ പറഞ്ഞ ഒരു സംഖ്യയാണ്. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളെ അല്ലാഹു മകളെ മകളെ കല്യാണമാണ്, അയാൾ 3500 രൂപ തന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് തരണേ അല്ലാ. നല്ല സമയം, മഴ പെയ്യുന്ന നല്ല സമയത്ത് ഇൻഷാ അല്ലാ ഈ സമയത്ത് റഹ്മത്തിന്റെ മലക്ക് ഇൻഷാ അല്ലാ ഒരു ഉസ്താദ് 1000 രൂപ ഒരു രോഗമുണ്ട്, അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. ഒരു 3333 രൂപ ആരെങ്കിലും തരുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ ദുആയിലേക്ക് കടക്കുന്നു. അതിന് മുമ്പ് ഇൻഷാ അല്ലാ അത് ആ ചെറുപ്പക്കാരൻ എത്ര 3333 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു രോഗമുണ്ട്, ഉറക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. യാ റസൂലല്ലാഹ് ഖസ്ന യാ അല്ലാഹ് രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, ഹബീബായ മുത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് 4 ആളായി ഒരു 5-ാമത്തെ നമ്മളൊരാള് 3333 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ഇനി ആരാണ് ഒരു 3335 ആളായി നമ്മുടെ ഉമ്മമാർ ആരെങ്കിലും തരുന്നവരുണ്ടെങ്കിൽ തരണം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു 1000 രൂപ തരാൻ പറ്റിയവരുണ്ടാവും ഇല്ലേ, വിശുദ്ധ റമളാനിന് ഒരു സദഖ ചോദിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 1000 രൂപ ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ മന്നാനേ. ആ വരുന്ന ചെറുപ്പക്കാർ തന്നവരൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ മഴ പെയ്യുന്ന നിന്റെ റഹ്മത്താകുന്ന മഴ ഞങ്ങളിലേക്ക് നീ ചൊരിയുന്ന ഈ സന്ദർഭം ഇൻഷാ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഉമ്മയുടെ രോഗം അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാൻ വരാൻ പറഞ്ഞവരുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ തന്നവരുണ്ട്, സദഖ തന്നവരുണ്ട്. ആരുടെയും പേര് ഇൻഷാ അല്ലാഹ് ഞാൻ എടുത്തു പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹായിച്ചവർ, നേർച്ച തന്നവർ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സലാത്തിൽ വന്ന് ഒരുപാട് രോഗങ്ങൾക്ക് പരിഹാരം കിട്ടിയവർ, എയ്ഡ്സ് രോഗം മാറിയവർ ഒരുപാടുണ്ട്. അല്ലാഹ് നിന്റെ ഖുദ്റത്താൽ, നിന്റെ കഴിവ് കൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ നീ തന്ന് തന്നവർക്കൊക്കെ നീ ബർക്കത്ത് തരണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ സദഖ ചോദിച്ച് വാങ്ങുന്നത് റബ്ബെ നിന്റെ ദീനിന് വേണ്ടിയാണ്. നീ സ്വീകരിക്കണേ അല്ലാഹ്.
شاء الله. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. إن شاء الله ونرمني إذ كهنال تسبيح نسكارم پلليل وچتو ونڈاغم آرم بوغرد تسبيح نسكارم كهنجتو دعا ور ونڈاغم إن شاء الله أدو كهنجتو پوغام باڑلو أتايتن الله يلا വ്യവസ്ഥയും ഇവിടെ ഉണ്ട്. അത്തായത്തിനുള്ള എല്ലാ ചോറും നിങ്ങളുടെ വീട്ടിലേക്ക് ഓടി പോകണ്ട. ഏതായാലും സമയം 1:30 നമ്മൾ പള്ളിയിലിരുന്ന് തസ്ബീഹ് നിസ്കരിച്ച് നമുക്കൊന്ന് പൊട്ടിക്കരയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്നു എന്റെ മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് നമ്മളെ കറാവളി അസീദാക്കാക്ക് ഒരു ദമ്മ് കെട്ടല് അള്ളാഹു അമ്മയുടെയും ബാപ്പയുടെയും ഖബറുടെ സ്വർഗ്ഗ തൗഫീഖ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നിങ്ങൾ സദക്കയെല്ലാം കയ്യില് പിടിക്കുക, കയ്യില് പിടിക്കുക. എന്റെ കയ്യിൽ ഇപ്പൊ തരണ്ട, നിങ്ങൾ കയ്യില് പിടിച്ചോളി. നാം ദുആയിലേക്ക് കടക്കുന്നു. ഞാൻ ഒരിക്കലും ദുആർക്കാൻ അർഹനല്ല, പക്ഷേ പടച്ച റബ്ബിനോട് നാം പൊട്ടിക്കരഞ്ഞ് രാത്രി ചോദിക്കുമ്പോൾ നാം ഏറ്റവും വലിയ ഭാഗ്യമുള്ളവരാണ്. കാരണം മജ്ലിസ് വസീലത്തുള്ള എന്ന മജ്ലിസ് സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ, താജുലുലമ ഖദസുല്ലാഹു സിറഹുൽ അസീസ് മഹാന്മാർ, ഇങ്ങനെ ഒരുപാട് മഹാന്മാർ ഈ മജ്ലിസുമായി ബന്ധമുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് അവരുടെ കയ്യ് പിടിച്ചവരാണ് നമ്മൾ. ആ മജ്ലിസിലാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയത് നല്ല രാത്രിയിൽ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ ഈ മഴ പെയ്യുന്ന സമയം, റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ലോകത്ത് ദുനിയാവിലേക്ക് വരുന്ന ഈ സമയം, ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിനോട് പൊട്ടിക്കരയണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي ذو الجلال وجهك وعظيم سلطانك سبحانك لا نؤذي ثناء انت كما ثنيت فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقدا تنهل به اللقدا تنهل به اللقدا وتنفرج به القربا وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل بلغ مثل الثواب ما قرأنا من القرآن العظيم وما سليناه
وما سلمناه وما حللناه وما مدحناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام وإلياس عليه السلام وصالح عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة عشرة المبشرين وخلفائه الراشدين المهديين خصوصا إلى حضرة من ماتوا منا أقربائنا يا رب يا كريم اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم وبجاه هذا اليوم المبارك اغفر لنا يا غفور يا جبار اغفر لنا بمغفرتك وبرحمتك يا غفار يسر عسيرنا وسهل أمورنا واقض حوائجنا واشف أمراضنا اللهم اشف أمراضنا وأمراض من حضروا في مجلسنا هذا أمراض الظاهرية والباطنية والشيطانية والروحانية يا شافي الأمراض يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا الله دوشികളാണ് അല്ലാഹ് പാപങ്ങളാണ് അല്ലാഹ് വിശുദ്ധ റമളാനിന്റെ 25-ാമത്തെ രാത്രി റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര തെറ്റ് ചെയ്തവരുണ്ട് കള്ളു കുടിച്ചു പോയവരുണ്ട് വണ്ടാത്ത പ്രവൃത്തി ചെയ്തു പോയവരുണ്ട് റബ്ബേ ഞങ്ങൾ എത്ര തെറ്റ് ചെയ്ത നിന്റെ അടിമകളല്ലേ അല്ലാഹ് നീ മാപ്പു തരണേ അല്ലാഹ് നീ പൊറുക്കണേ അല്ലാഹ് നീ ജബ്ബാറല്ലേ അല്ലാഹ് നീ റഹ്മാനല്ലേ അല്ലാഹ് നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ് ഈ ദിവസത്തിന്റെ പറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാഹ് പുന്നാരമുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാഹ് മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടി വിദൂര ദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടേക്ക് വന്നവരുണ്ട് നീ മാപ്പുതൊടുക്കണേ അല്ലാ നീ പൊറുക്കണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് രോഗങ്ങളൊന്ന് പരീക്ഷിക്കല്ല അല്ലാ അല്ലാ ക്യാൻസർ ഉള്ളവരുണ്ട് ശിഫ നൽകണേ അല്ലാ എയ്ഡ്സ് ഉള്ളവരുണ്ട് ശിഫ നൽകണേ അല്ലാ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട് കിഡ്നിക്ക് ബ്ലോക്ക് ഉള്ളവർ ശരീരത്തിൽ ആഗമാനം വേദനയുള്ളവർ ഷുഗർ ഉള്ളവർ പ്രഷർ ഉള്ളവർ ശ്വാസം മുട്ടുള്ളവർ അല്ലാ ബുദ്ധിശക്തി ഇല്ലാത്തവർ കിഡ്നി വർക്കില്ലാത്തവർ യാ ശഫിയ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നീ പരീക്ഷിക്കല്ല ഞങ്ങളെ കൂട്ടത്തിൽ കടമുള്ളവരുടെ വീട്ടിൽ കൊടുക്കണേ അല്ലാ
കടത്തോടു കൂടെ നീ മരിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിൽ തരണേ അല്ലാ, വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ, മക്കളില്ലാത്തവരുണ്ട് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ, തന്ന മക്കള് സാലിഹീങ്ങളാക്കണേ അല്ലാ, അല്ലാ വിവാഹ പ്രായമെത്തി കിടക്കുന്ന പെമ്മക്കളുള്ളവരുണ്ട് ലാഹിക്കായണ നൽകണേ അല്ലാ, ഈ വ്യാപതി ഞങ്ങളൊന്ന് സ്വീകരിക്കണേ അല്ലാ, നിന്റെ അതാപാകുന്ന നിരക അതിന് ഞങ്ങളെ ഇട്ട് കരിച്ച് കളയല്ല അല്ലാ, നരകത്തിന്റെ അവകാശികളിൽ ഞങ്ങളെ പൊടുത്തല്ല അല്ലാ, ഞങ്ങളെ മാതാപിതാക്കളെ പൊടുത്തല്ല അല്ലാ, ഞങ്ങളെ ഉസ്താദുമാരെ പൊടുത്തല്ല അല്ലാ, സ്വർഗത്തിന്റെ അവകാശികളിൽ പൊടുത്തണേ അല്ലാ, ഞങ്ങളെ കൽബൊക്കെ നന്നാക്കി തരണേ അല്ലാ, കിബറുതരല്ലേ അല്ലാ, അസദ് തരല്ലേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ, ഹബീബായ കരളായ പുന്നാരമുത്തു ഞങ്ങളെ ഉറക്കിലാ മുത്തിന് ധാരാളം ആവശ്യം കാട്ടിക്കടയല്ലോ, ആ മുത്ത് കിടക്കുന്ന മദീനയിൽ പുന്നാരമുത്തിന്റെ ചാനത്ത് ചെന്നിട്ട് ധാരാളം മതി വരുവോളം സലാം പറയാൻ സഫാത്ത് കിട്ടുന്ന സിയാറത്ത് ചെയ്യാൻ മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തരണേ അല്ലാ, സാഹിരിങ്ങളെ സിഹ്നത്തൊട്ട് കക്കടേ അല്ലാ, ആയിനീങ്ങളെ മക്കിരീങ്ങളെ ലാലിവീങ്ങളെ മുബത്തദീങ്ങളെ മുഴുവൻ ശർറുകളെ തൊട്ട് കക്കടേ അല്ലാ, ഞങ്ങൾ ഈ സ്വലാത്ത് തീരത്തിലേക്ക് എത്തിക്കണേ അല്ലാ, ഞങ്ങളെ മദ്രസകൾ വിജയിപ്പിക്കണേ അല്ലാ, പള്ളികൾ നീ വിജയിപ്പിച്ചു തരണേ അല്ലാ, ഞങ്ങളെ തൽപ്പിലുള്ള ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നീ ഉയർത്തി തരണേ അല്ലാ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലാക്കണേ അല്ലാ, അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികളോട് തരല്ലേ മല്ലാതെ ണേ അമ്മോ, ഇവിടെ ആരെല്ലാം സഹായിച്ചോ ഭക്ഷണം തന്നോ നോമ്പ് തുറന്നോ അവരെ മുഴുവനും നീ സഹായിക്കണേ അല്ലാ, ഈ സലാത്തിന്റെ മജ്ലിസിലേക്ക് നിങ്ങൾ വരണമെന്ന് വാക്ക് കൊടുത്തവരുണ്ട് റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ ഒരുപാട് വിഷമമുള്ളവർ ഈ മജ്ലിസിലുണ്ട്, ഒരുപാട് കച്ചവടങ്ങൾ നടക്കണമെന്ന് പറഞ്ഞവരുണ്ട്, ഇതിന് പരിഹാരം തരണേ അല്ലാ, ഈ മജ്ലിസ് പരിഹരിക്കണേ അല്ലാ, ദാസിയായ ഇൽമു തരണേ അല്ലാ, ബുദ്ധിശക്തി തരണേ അല്ലാ, ഞങ്ങളെ കാജൂറും കില്ലൂറും നീ ഐക്യത്തിലാക്കണേ അല്ലാ, യോജിപ്പിലാക്കണേ അല്ലാ, ശമാസത്തിലാക്കണേ അല്ലാ, റബ്ബേ ഞങ്ങളെ നിന്റെ അദാബ് കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, റബ്ബേ ഞങ്ങളെ ആതിബത്ത് തന്നാക്കണേ അല്ലാ, ഞങ്ങളെ തര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബേ ഇന്നത്തെ രാത്രി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു നീ സ്വീകരിക്കണേ അല്ലാ, നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി കരളായ പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ നല്ല സമയം നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ, നിന്റെ ദീനീ ഖിദ്മത്തിനായി ദീർഘായുസ് തരണേ അല്ലാ, ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാർ ഉപ്പാപ്പമാർ മാതാപിതാക്കൾ കുടുംബങ്ങള് ബന്ധപ്പെട്ടവർ ഈ പള്ളിയുടെ ചുറ്റുമാടും കിടക്കുന്ന മുമ്മിൻ മുമ്മിനാത്തുകള് അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, നിന്റെ ദീനീ ഖിദ്മത്തിനായി ദീർഘായുസ്
തരണേ അല്ലാ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ ഉസ്താദുമാർ ദീർഘായുസ് നൽകണേ മന്നാനേ. അഫിയത്തോടെ ആരോഗ്യത്തോടെ അവരുടെ തണലിലായി ഞങ്ങൾക്ക് തരണേ അല്ലാ, പുന്നാരമുത്തിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പത്ത് ഞങ്ങളെ നീ മോചിതരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. റബ്ബേ ലൈലത്തുൽ ഖദറിന്റെ വിജയികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, പരാജിതരിൽ പെടുത്തല്ല അല്ലാ. നിസ്വീകരിക്കണേ മന്നാനേ, നിസ്വീകരിക്കണേ ദയ്യാനേ, നിസ്വീകരിക്കണേ ജബ്ബാറേ, നിസ്വീകരിക്കണേ അല്ലാ. ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم وتب علينا انك انت التواب الرحيم وبحق ياسين وبحق حميد وبحق صلى الله على محمد.